രാമുവിന് നല്ല ഭംഗി. മിടുക്കൻ കുട്ടി. രാണിയുടെ കുഞ്ഞുങ്ങളോ? മൂന്ന് പേരും ആണായതില മോഹന് പരാതി. നമുക്ക് മൂന്നും പെണ്ണ് വേണ്ട. അനിതമോൾ പറയുന്നു. എന്തു പറയുന്നു? അവൾക്കൊരു അനിയനെ വേണോന്ന്. അമ്മ എനിക്ക് കഥ വേണം. നീ അവർക്കൊരു കഥ പറഞ്ഞു കൊടുക്ക. ഞാൻ ഈ വേഷമൊക്കെ ഒന്ന് മാറ്റട്ടെ. എന്ത് കഥയാ വേണ്ടേ? ഒട്ടകത്തിന്റെ മതി. ഒരു വലിയ ഒട്ടകം. എന്താ മിസ്റ്റർ, കഥ പറഞ്ഞു കഴിഞ്ഞോ? കുട്ടികൾ ഉറങ്ങി. കഥ മുഴുവൻ ഞാൻ കേട്ടില്ലല്ലോ. അതിലെന്താ, അതിലും നല്ലൊരു കഥ ഞാൻ പറഞ്ഞു തരാം. എന്താ, എന്തു പറ്റി രമണി? എന്താ മോളെ? ഒന്നുമില്ല, ഒരു ചെറിയ വേദന. ഡോക്ടറെ വിളിക്കട്ടെ? വേണ്ട, അത്രയ്ക്ക് ഒന്നുമില്ല. വല്ലാതെ താമസിക്കുന്നല്ലോ ഡോക്ടർ. പരിശോധനയൊക്കെ കഴിഞ്ഞു കാണും. പെണ്ണുങ്ങളല്ലേ, അല്പം വീട്ടുകാരും നാട്ടുകാരും ഒക്കെ സംസാരിക്കാവും. അല്ലെങ്കിൽ കുട്ടികളെ ഓമനിക്കാവും. ഇനി അതിന്റെ വല്ലതുമാണോ? ഏയ്, വേണമെങ്കിൽ ഒന്നുകൂടി ആവാം. രമണി അത് ആഗ്രഹിക്കുന്നു, പക്ഷേ അതും പെണ്ണായല്ലോ. എനിക്ക് പറ്റിയതുപോലെ 3 ട്രയൽ, 3 ആൺകുട്ടികൾ. 1 മിനിറ്റ്. എക്സ്ക്യൂസ് മീ, ഞാനിപ്പോ വരാം. അസുഖമൊന്നുമില്ല, പക്ഷേ പറയൂ ഡോക്ടർ, രമണി തൽക്കാലം പ്രസവിക്കാൻ പാടില്ല. ഡോക്ടർ, അതുകൊണ്ട് രോഗം വളരെ സീരിയസ് ആവാൻ അർത്ഥമില്ല. പക്ഷേ സൂക്ഷിച്ചില്ലെങ്കിൽ സീരിയസ് ആവും. അവള് പറഞ്ഞാൽ ഇപ്പോൾ മിസ്സസിനോട് ഇതേപ്പറ്റി ഒന്നും പറയണ്ട. യു ക്യാൻ കൺട്രോൾ യുവർസെൽഫ്. പിന്നെ ഭാരിച്ച വീട്ടുജോലികളൊന്നും അവർ ചെയ്യാൻ പാടില്ല. ബ്ലഡ് ടെസ്റ്റിന്റെയും മറ്റും റിസൾട്ട് വന്നതിന് ശേഷം നമുക്ക് കാര്യമായിട്ട് ചികിത്സിക്കാം. ആ, ഞാൻ പ്രഭയോട് സാരമില്ലെന്ന് പറയായിരുന്നു. ഭയപ്പെടാനൊന്നുമില്ല കേട്ടോ. മിസ്റ്റർ പ്രഭ പിന്നൊന്നും ചോദിച്ചില്ലേ? രമണി തൽക്കാലം പ്രസവിക്കാൻ പാടില്ലെന്നും അയാൾ സൂക്ഷിക്കണമെന്നും ഞാൻ പറഞ്ഞു. കഷ്ടം, ഒരാൺകുഞ്ഞിനെ പ്രസവിക്കുന്നത് സ്വപ്നം കണ്ടോണ്ട് കഴിയുകയായിരുന്നു രമണി. അതിനെന്താ, ഇപ്പോഴൊന്നും പറയാറായില്ലല്ലോ. ചിലപ്പോൾ ഒരു മൈനർ ഓപ്പറേഷൻ കൊണ്ട് ശരിയായെന്നും വരും. മാലിഗ്നന്റ് അല്ലായിരുന്നാൽ മതിയായിരുന്നു. ഡോക്ടർ എന്ത് പറഞ്ഞു? റാണി നിന്നോടൊന്നും പറഞ്ഞില്ലേ? സാരമില്ലാന്ന് പറഞ്ഞു. ആ, മരുന്ന് മുറക്കി കഴിക്കണം, റെസ്റ്റ് എടുക്കണം. ഓടിച്ചാടി നടക്കാനൊന്നും പറ്റിയല്ല. എനിക്കെന്താ രോഗം? തൽക്കാലം രോഗമൊന്നുമില്ല. അല്ല, നീ പാവയ്ക്ക് ഉടുപ്പ് വയ്ക്കുകയാണോ? പാവയ്ക്കല്ല, പിന്നെ നമ്മുടെ മോന്. വന്നേ, ഭഗവാനെ, ശ്രീ പരമേശ്വര, ഈ കുഞ്ഞിരാമ ഭക്തന് ഒരു കുഞ്ഞിക്കാര് തന്ന് അനുഗ്രഹിക്കണേ. பதுக்கி அடுத்த வருஷம் ഈ സമയത്തെ നമുക്കും ഒരു പെരുന്നാൾ ആഘോഷിക്കണം. ആരുടെ? നമ്മുടെ ചെന്താമരാശിന്റെയാണ്. നമുക്കുണ്ടാകുന്ന മോടെ. നിങ്ങൾക്ക് എപ്പോ നോക്കിയാലും മോളാ മോള്. അപ്പുറത്ത് രമണി കൊച്ചമ്മയ്ക്കാണെങ്കിൽ മോനെ മോനെ. ആണാണോ പെണ്ണാണെന്ന് എങ്ങനെ അറിയാം ഇപ്പോ? എടി നമുക്കുണ്ടാകുന്നത് മോള് തന്നെ ആയിരിക്കും. കിടന്നു കിടന്നു. ചെറുക്കൻ ഒന്നിനു പോകണമെന്ന്. ഏയ് അവൻ അങ്ങനല്ല പറഞ്ഞത്. അവനെ ഉറക്കത്തിൽ കിടന്ന് 1 2 എണ്ണി പഠിക്കുക. അവൻ ഉറങ്ങി മോനെ ദ്രാക്ഷായ ചിറ്റപ്പൻ രാവിലെ കൊണ്ടുപോവാ. ഓൻ കിടന്ന് ഉറങ്ങിക്കോ. ഉറങ്ങി ഉറങ്ങി കിടന്നു. മുടിഞ്ഞവനെ എന്റെ പായും പൊതപ്പും എല്ലാം നീ നശിപ്പിച്ചു. ഈ കണക്കിന് അടുത്ത വർഷം തന്നെ പിറന്നാള് ഘോഷിക്കും. ഈ രംഗം ഓർക്കുന്നുണ്ടോ? വർഷം 8 ആയിട്ടും എനിക്ക് മറക്കാൻ കഴിയുന്നില്ല. ഊട്ടിയിൽ വെച്ചെടുത്താണ് ഈ പടം. ഓർമ്മയില്ലേ? ഇപ്പോഴൊന്നും ഓർക്കാറില്ലല്ലോ. മധു ഇതുവാണെന്നും പറഞ്ഞ് അന്ന് എന്തൊക്കെ നാണക്കേടാ എന്നോട് കാണിച്ചത്. എന്ത് കാണിച്ചു? ഒന്ന് ഓർത്തു നോക്കൂ. വേണ്ട വേണ്ട. സോറി. വല്ലാതെ തണുക്കുന്നു അല്ലേ? അതോ ഞാൻ പറഞ്ഞത്. ഓ, വന്നിരിക്കുന്ന ഒരു സൂര്യൻ തണുപ്പ് മാറ്റാം. അയ്യോ അയ്യോ. വേണം ചേട്ടാ. അന്ന് എന്തൊരാവേശമായിരുന്നു. എന്നെ മടുത്തുപോയി അല്ലേ? നമുക്കൊരു മോനെ വേണ്ടേ? അനീതയ്ക്ക് അമ്പിളിക്കൊരു കൂട്ട്. വയസ്സുകാലത്ത് അച്ഛന്റെ ബിസിനസ് ഏറ്റെടുക്കാൻ ഒരവകാശി. എനിക്ക് കുറെ കണക്ക് നോക്കാനുണ്ട്. മോള് കിടന്ന് ഉറങ്ങിക്കോ. കണക്ക് പ്രസവിക്കാൻ പാടില്ല. കടിച്ചു കളഞ്ഞല്ലോ. പട്ടിക്കുട്ടികളാണോ? തങ്കമണി തങ്കമണി, എന്തിനാ തങ്കമണി ആ കുട്ടിയെ വലിച്ചഴിക്കുന്നത്? കൊച്ചുകുട്ടിയോ? കൊച്ചുകുട്ടിയൊന്നും അല്ല. വള്ളി ചൊറിഞ്ഞിടത്തിന് കൈയും കാലും വെച്ച പോലെയാ. നിങ്ങളുടെ നോക്കി ടീച്ചർ. മോളുടെ പേരെന്താ? പൊന്നമ്പിളി. നല്ല പേര്. ഏത് ക്ലാസ്സിലാ പഠിക്കുന്നത്? പിന്നെ മേലാൻ ഇതുപോലുള്ള കാര്യങ്ങളൊന്നും ചെയ്യരുത്. நல்ல குட்டியா இருக்கணும். கிளாஸுக்கு போய்க்கொள்ளும். രമണിയുടെ കാര്യം ആലോചിക്കുമ്പോഴാണ് അവക്ക് എന്തോ കാര്യമായ രോഗമുണ്ട്. ഡോക്ടർ മോഹൻ എന്ത് പറഞ്ഞു? ഒന്നും തീർത്തു പറഞ്ഞില്ല, എങ്കിലും അവൾ ഇനി പ്രസവിക്കുന്നത് അപകടമാണ് സൂചിപ്പിച്ചു. ഓഹോ, ഞാൻ നാട്ടിലേക്കൊന്ന് പോവാൻ തീരുമാനിച്ചു. എന്താ വിശേഷം? അച്ഛന് സുഖമില്ലെന്ന് അനിയത്തിയുടെ കത്തുണ്ടായിരുന്നു. അപ്പൊ അച്ഛന്റെ വിരോധമൊക്കെ മാറിയോ? മാറിക്കാണണം, വർഷങ്ങൾ കുറെ ആയില്ലേ. എന്റെ അച്ഛൻ ഒരു വലിയ പിടിവാശിക്കാരനായിരുന്നു. ഈ പെണ്ണിന് തന്തയുണ്ടല്ലോ, മരിച്ചുപോയി. ആങ്ങളമാരുണ്ടോ? അമ്മാവന്മാരുണ്ടോ? ചോദിക്കാനോ പറയാനോ ആരെങ്കിലും ഉണ്ടോ? വന്നിരിക്കുന്നു ഒരനാഥ പെണ്ണിനെയും കൊണ്ട്, കുടുംബദ്രോഹി. ഞങ്ങൾക്ക് മാത്രം അച്ഛന് കഴിയില്ലേ? ഇല്ല, ഈ പെണ്ണിനെ കെട്ടാൻ കുടുംബത്തിൽ പിറന്ന ആമ്പിള്ളേരെ കിട്ടുമോ? അച്ഛൻ വേണ്ട, ഇനി പാടി കടന്നേക്കരുത്. അച്ഛനും മകനും എന്നുള്ള ബന്ധം ഇതോടെ തീർന്നു. ആ, ഇപ്പോ വർഷം ഇട്ട് കഴിഞ്ഞു. വേഗം നടക്കൂ. സാറെന്താ അമ്പലത്തിൽ വരാഞ്ഞത്? കൊച്ചമ്മയും കുഞ്ഞുങ്ങളും ഒറ്റയ്ക്ക് ഇന്ന് തൊഴുന്ന കണ്ടല്ലോ. ഓ, ഞാനതങ്ങ് മറന്നുപോയി. വിശേഷം വല്ലതും ഉണ്ടോ സാറേ? വിശേഷമൊക്കെ തനിക്കല്ലേ. കല്യാണി എങ്ങനെയെങ്കിലും ഒപ്പിച്ചെടുക്കുമെന്നാ തോന്നുന്നത്. ആ, ഈ പിള്ളേരുടെ ഡിപ്പാർട്ട്മെന്റ് ഏത് ദൈവത്തിന്റെ കയ്യിലാ സാറേ? എനിക്ക് വലിയ പിടിയില്ല. പരമശിവനായിരിക്കും. ആ, എനിക്ക് വലിയ പുള്ളിയാ, ചെറിയ വഴിപാടിലൊന്നും വീഴത്തില്ല. ആ, കൊച്ചമ്മ വന്നല്ലോ, എനിക്ക് ഞാനങ്ങോട്ട്. ആ കുഞ്ഞിരാമ, നാളെ ഞങ്ങൾ നാട്ടിലേക്ക് പോകുന്നു. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ. ആ, അവർക്ക് ഇനി രണ്ട് അമ്പലത്തിൽ കൂടെ പോണോന്ന്. അങ്ങനെയാണ്, മനുഷ്യരായാൽ കുറച്ച് ഈശ്വരവിശ്വാസമൊക്കെ വേണം. പിന്നെ എന്തൊക്കെ പ്രാർത്ഥിച്ചു? ദൈവത്തോട് പറഞ്ഞ കാര്യങ്ങൾ വേറെ ആരോടും പറയാൻ പാടില്ല. രഹസ്യമാണോ? പിന്നെ അച്ഛന്റെ വിരോധമൊക്കെ മാറിക്കാണുമായിരിക്കുമല്ലേ? അന്നത്തെ അച്ഛന്റെ മുഖഭാവം ഓർക്കുമ്പോൾ എനിക്കിപ്പോഴും പേടിയാവുന്നു. എന്റെ വീട്ടിൽ വരുന്നതിന് ഞാൻ തന്നെ ക്ഷണിക്കണോ? നീ വരണമെങ്കിൽ ഞാൻ മരിക്കാൻ കിടക്കുന്ന എഴുതണം അല്ലേ? മോളകത്തേക്ക് ചെല്ലും, നീയും അകത്തേക്ക് ചെന്ന് വേഷമൊക്കെ ഒന്ന് മാറടാമോനെ. എനിക്കും വേഷമൊക്കെ മാറ്റണം. അതൊക്കെ പിന്നെ ആട്ടെ, മക്കളുടെ പേരെന്തൊക്കെയാ? അവളുടെ പേര് അമ്പിളി. മോടയോ? അനിത. അപ്പൂപ്പ വീട്ടിൽ വരാത്ത എന്താ അപ്പൂപ്പ? ഇനി അപ്പൂപ്പൻ എല്ലായിടത്തും വരാമല്ലോ. അവള് നിന്നോട് പിണങ്ങിയിരിക്കുക. അവളെ ഇപ്പൊ ഞാൻ പുറത്തു കാണിക്കാം. രമണി പെറ്റു പറഞ്ഞ സാരി ഇങ്ങടെ. സാരിയോ? എന്താ സാരി? ആ, അതൊക്കെ പിന്നെ ഞാൻ കാണിച്ചു തരാം. ഞാൻ ചേട്ടത്തിയാണ്. ആ, ഇവരൊക്കെ കാണാൻ കാണിരിക്കുക. തങ്ങൾക്ക് മാത്രമേ സമ്മാനമൊക്കെ ഉള്ളൂ? അല്ല, അച്ഛനുള്ളതും പെട്ടിക്കാത്തിരിപ്പുണ്ട്. അത് വാങ്ങി വെച്ചിട്ട് 8-9 കൊല്ലമായി. നീ അതൊന്നും മറന്നില്ല അല്ലേ? ഏയ്, സ്വപ്നം കാണുകയാണോ? അതെ, നിന്നെ സ്വപ്നം കാണുകയായിരുന്നു. എനിക്കിവിടെ വളരെ ഇഷ്ടപ്പെട്ടു. നമുക്ക് കുറെ മുമ്പ് തന്നെ ഇവിടെ വരാമായിരുന്നു. ശരിയാണ്, അപ്പൂപ്പനും കൊച്ചുമക്കളും പെട്ടെന്ന് ഇണങ്ങി. എന്റെ അച്ഛൻ അങ്ങനെ പെട്ടെന്ന് ഇണങ്ങുകയും ചെയ്യും, പെട്ടെന്ന് പിണങ്ങുകയും ചെയ്യും. വർഷങ്ങൾക്ക് മുമ്പ് ഈ മുറി ഞാൻ ഒറ്റയ്ക്കായിരുന്നു. അയ്യോ, പേടിക്കണ്ട, ഇപ്പൊ നമ്മൾ രണ്ടുപേരുണ്ട്. ഒരു വിധത്തിൽ നോക്കിയാൽ ഇന്ന് നമ്മുടെ ആദ്യ രാത്രിയാണ്. കണ്ണനെ പോലെ കണ്ണടയ്ക്കുക. ഓ, പണ്ട് എനിക്കായിരുന്നു നാണം, ഇപ്പൊ ഒന്നുമില്ലെന്നേ. യാത്ര കൊണ്ട് വല്ലാത്ത ക്ഷീണം. മോള് കിടന്നുറങ്ങിക്കോ. ഇന്നെന്താഴ്ചയാണ്? തിങ്കളാഴ്ച. അപ്പൊ ഇന്നലെയോ? ഞായർ. ഓ, പിന്നെ 10-60 മൈൽ യാത്ര ചെയ്തു വരുന്നത് അമ്പലത്തിലെ ശാന്തിക്കാരനെ കാണാനല്ല, ദേവിയെ കാണാനായിരിക്കും. എങ്കിൽ അമ്പലത്തിനകത്ത് കയറി കാണണം. പിന്നെ ഞാൻ എപ്പോഴും അമ്പലത്തിന് പുറത്തു നിന്നാണ് ദേവിയെ കാണാറ്. എങ്കിൽ നല്ലവണ്ണം കണ്ണ് തുറന്നു നോക്കിക്കോളൂ. ദേവി വരം തരൂ. ഭക്ത, എന്ത് വരം വേണം? സ്വയം വരം. ലതയെ രണ്ടു ദിവസമായി കാണാത്തോണ്ട് ഞാൻ കാത്തു നിൽക്കായിരുന്നു. വീട്ടിൽ ചേട്ടനുണ്ടെന്ന് അറിഞ്ഞൂടെ? പ്രസാദം. ചേട്ടനെയും ചേച്ചിയും പ്രസാദിപ്പിക്കാനായിരിക്കും. അവരെ പ്രസാദിപ്പിച്ചാലേ സ്വയംവരം നടക്കും. ഇല്ലെങ്കിൽ മാല വരെ കഴുത്തിൽ വീഴും. അയ്യോ ചതിക്കല്ലേ. ഇന്നലെ ചേച്ചി പറഞ്ഞു. ഇന്നലെ ചേച്ചിയെ കാണാനേ അല്ലല്ലോ, നിന്നെയല്ലേ കാണാത്തത്. ചേച്ചി എന്ന് വന്നു? 2 ദിവസമായി. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഓ, ഒന്നും അറിയാത്ത പോലെ. അമ്മ ഇന്നലെ വീട്ടിൽ വന്നിരുന്നല്ലോ. എന്താ നിന്റെ കല്യാണം വല്ലതും ഉറച്ചോ? പോ ചേച്ചി, കല്യാണം പിന്നെന്താ? പിന്നെ ഇത്ര വലിയ വിശേഷം? പ്രഭചേട്ടൻ വന്നു 2 ആഴ്ചയായി. അമ്മ ഒന്നും പറഞ്ഞില്ല. രമണി ചേച്ചിയെ എനിക്കിഷ്ടായി. പ്രഭചേട്ടൻ പണ്ടത്തെ പോലെ തന്നെയാണോ? കുറച്ചുകൂടെ തടിച്ചിട്ടുണ്ട്. കുട്ടികൾ എത്രയായി? 2. ശരി, നിനക്ക് കാണുമല്ലേ കൊച്ചുകുട്ടികളോടൊപ്പം കളിക്കാൻ. പഠിക്കുന്ന കാലത്ത് പ്രഭചേട്ടൻ എന്ത് വികൃതിയായിരുന്നു. എന്നെ മറന്നു കാണും. കാലം എത്ര കഴിഞ്ഞു. അവരിന്ന് പോവാണ്. ചേച്ചി വരുന്നോ? കണ്ടിട്ട് പോവാം. ഇനി ഒരിക്കലാകാം. എന്റെ അന്വേഷണം പറയൂ. ചേച്ചി വരുന്നില്ലല്ലോ, ഞാൻ പോട്ടെ. അപ്പൂപ്പനെ വിട്ടിട്ട് നിങ്ങൾ പോവാ? അപ്പൂപ്പനെ ഞങ്ങളോട് വന്നല്ലോ. അപ്പൂപ്പനെ നമ്മളോട് വരൂ. നീ എന്താ ഇത്ര താമസിച്ചത്? ഇപ്പം ദീപാരാധന കഴിഞ്ഞതേ ഉള്ളൂ. മോളെ രമണി, ശരീരം നല്ലതുപോലെ സൂക്ഷിക്കണം. ആവശ്യമില്ലാതെ കണ്ടമാനം വീട്ടുവേല ഒന്നും ചെയ്യരുത്. ഇനി എന്നാ ഇങ്ങോട്ടൊക്കെ? അച്ഛനും ലതയ്ക്കും കൂടെ അങ്ങോട്ട് വരാമല്ലോ. വരാം, പക്ഷെ ഇവിടെ ആരുണ്ട്? ലതയെങ്കിലും അയക്കാൻ നോക്കട്ടെ. ഏതായാലും ഓണത്തിന് ഇങ്ങോട്ട് പോരാം. അതിന് മുമ്പ് തന്നെ ഇവിടെ കല്യാണത്തിന് വരാം. നീ താമസിക്കണ്ട. പറഞ്ഞിട്ട് എന്താ മോളെ പ്രയോജനം? പ്രഭാകരന് നിനക്ക് ഇഷ്ടമാണെന്ന് ഒരു വാക്ക് നീ എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ നീ ഇപ്പം ആ പെങ്കൊച്ചിന്റെ സ്ഥാനത്തിരിക്കുമായിരുന്നു. പ്രേമം തകരുമ്പോൾ കണ്ണുനീർ. പിന്നെ എനിക്കറിയില്ല. ലത എപ്പോഴെങ്കിലും ഓമർ ഖാമിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? അറ്റ്ലീസ്റ്റ് ചങ്ങമ്പഴയെ കുറിച്ചെങ്കിലും? എനിക്കൊന്നും അറിയില്ല സാർ. അതെങ്ങനെയാ, പാർട്ടി തനി കൺട്രിയല്ലേ. അയ്യോ, എനിക്ക് വേഗം പോണം. അതെങ്ങനെയാ, നമ്മൾ ഒരുമിച്ചല്ലേ പോകുന്നത്. അതിരിക്കട്ടെ, ലത സ്വപ്നം കാണാറുണ്ട്. ഇന്നലെയും കണ്ടു. എന്തൊക്കെ കണ്ടു? നമ്മുടെ 2 പേരുടെയും വീട്. ആ, കൊള്ളാം. പിന്നെ അമ്പലം, കുണ്ടം. എന്നെ കണ്ടോന്നാ ചോദിച്ചത്. ഞാനെന്നും ദേവിയാണ് സ്വപ്നം കാണാറുള്ളത്. തനി കൺട്രി. ഇപ്പോഴത്തെ പെൺപിള്ളേർക്ക് കുറെ മോഡേൺ ഔട്ട്ലുക്ക് ഒക്കെ വേണ്ടേ? എനിക്ക് പോവാൻ സമയായിരുന്നേ. അപ്പോ നമ്മുടെ കാര്യം എന്ത് തീരുമാനിച്ചു? പ്രേമം എന്നൊക്കെ പറയുന്നതേ അച്ഛന് തീരെ രസിക്കാത്ത സബ്ജക്റ്റാണ്, അറിഞ്ഞൂടെ? ആ, പഴയ മൂപ്പിൽസ് അല്ലേ, അല്പം പിടിയോശൊക്കെ കാണും. എന്തായാലും ഞാൻ രമണി ചേച്ചിയോട് സംസാരിക്കാം. ചേച്ചിക്ക് എന്നെ വലിയ ഇഷ്ടാ. ചേച്ചി ചേട്ടനോട് പറയും, ചേട്ടൻ അച്ഛനോട് പറയും. അങ്ങനെ നമ്മള് വിവാഹം കഴിക്കും. മിസ്സിന്റെ അസുഖം അല്പം കുറവുണ്ടല്ലേ? നാട്ടിലൊക്കെ പോയി വിശ്രമം എടുത്തപ്പോ അല്പം സുഖമുണ്ട്. എന്റെ കാര്യത്തിൽ എന്നെക്കാൾ ശ്രദ്ധ അദ്ദേഹത്തിനാണ്. ചന്ദ്രനെ പിടിച്ചു തരണമെന്ന് പറഞ്ഞാൽ മതി, ആ നിമിഷം ഇറങ്ങി തിരിച്ചിരിക്കും. സിനിമയ്ക്കോ നാടകത്തിനോ മറ്റോ പോണെന്ന് സൂചിപ്പിച്ചാൽ മതി, ഞങ്ങളെക്കാൾ മുമ്പേ ഇറങ്ങുന്നത് അദ്ദേഹമായിരിക്കും. ഒരു ഭാര്യയെ സംബന്ധിച്ചിടത്തോളം അതുതന്നെയാണ് ഏറ്റവും വലിയ ഭാഗ്യം. ഈച്ചയ്ക്കും പൂച്ചയ്ക്കും കഞ്ഞി വെച്ച കഥ അറിയാവോ അങ്കിളിന്? അറിയാൻ പാടില്ല. കറുപ്പിനും പാണ്ടനും അപ്പം കേട്ട കഥ അറിയാവോ? അതും അങ്കിളിന് അറിയാൻ പാടില്ല. അങ്കിൾ ഒരു കഥ അങ്ങോട്ട് പറയട്ടെ. മണ്ണാങ്കട്ടയും കരിയലയും പേടിച്ചു പോയല്ലോ. സാർ ഇവിടെ വന്നാൽ അവർക്ക് എന്തെങ്കിലും കുസൃതി കാണിക്കണം. കുട്ടികൾ ഭൂമിയെ സ്വർഗമാക്കുന്നു എന്ന് കാളിദാസൻ പറഞ്ഞിട്ടുണ്ടോ? എന്തോ എനിക്ക് വലിയ പിടിയില്ല, പറഞ്ഞു കാണും. എന്താ കുഞ്ഞിരാമ അണയ്ക്കുന്നത്? പ്രഷറിന്റെ അസുഖമാണ് സാർ. ആ, ഭാര്യ ചെറുപ്പമല്ലേ, അപ്പൊ പ്രഷർ കാണും. പക്ഷെ പ്രഭയ്ക്ക് അറിയാമോ, നമ്മുടെ ദുഷ്യന്തൻ ഒരു പ്രഷർ രോഗിയായിരുന്നു. അത് സാറിന്റെ രോഗമായതുകൊണ്ടായിരിക്കും അങ്ങനെ പറയാൻ പല കാരണങ്ങളുണ്ട്. ദിസ് ഗേൾ, മൈ നീസ് ഉഷ, അവളാണ് എന്റെ പ്രശ്നം. സാർ പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞിട്ടുണ്ടല്ലേ? ആ, അവിവാഹിതയാണെങ്കിൽ സ്വല്പം പ്രായ കൂടുതലായാലും വിരോധമില്ല. ഇത് അവൾ ഒരു ബന്ധം പൊട്ടിച്ചെറിഞ്ഞ് തിരിച്ചു വന്നവളാണ്, അതാ കുഴപ്പം. അവളെ ഒന്ന് വിവാഹം കഴിച്ചയച്ചാൽ എന്റെ പ്രശ്നം തീർന്നു. നാട്ടിലാരെങ്കിലും ഉണ്ടോ? നോക്കാം. എടി, അവൻ ഉറങ്ങിയടി, വാടി വാ. അവൻ ഉറങ്ങിയിട്ടില്ല. വരട്ടെ. അമ്മേ അമ്മേ, ചിറ്റപ്പൻ വീണ്ടും വരുന്നുണ്ട്. ഇവൻ ചാകാതെ എനിക്കൊരു കുഞ്ഞിക്കാലം ഉണ്ടാകത്തില്ല, മുടിഞ്ഞവനെ. എന്താ? മഴ പെയ്യുന്നു. പുറത്തല്ലേ? അല്ല, എന്റെ മനസ്സിൽ. അയ്യോ, കവിത പറയല്ലേ? എന്താ? ഒന്നുമില്ല. ദർശിനി വരൂ വരൂ, ചിഗുരത്തിൽ വാടാത്ത പിച്ചിപ്പൂമാല്യവും ഹൃദയത്തിൽ ആനന്ദ വീചികളും മുകുരം പോൽ മിന്നുന്ന പൂങ്കവിൽ തന്നിലായി തെളിയുന്ന രാഗമരീചികയും ഗന്ധരത്തിൽ നിന്നൊരു ചുംബനത്തിനായി തരളായദാക്ഷി ഞാൻ കാത്തിരിക്കേ. പകരുമോ നിൻ ചുണ്ടിൽ വിരിയുന്ന സുന്ദര പവിഴാങ്കുരങ്ങളെൻ മാറിടത്തിൽ? തവതനുലതയിൽ നിന്നുയരുന്നൊരു രസിജ മുകുളങ്ങൾ വികസിച്ചൻ മാറിൽ ചേർന്നാൽ സകലതും പാടേ മറന്നുന്മുഖനായി പ്രിയ സഖി നിന്നെ ഞാനോമനിക്കും. ഒരു പക്ഷെ താരങ്ങൾ അതു കണ്ടു നാണം പൂണ്ടിരവിൻ്റെ തിരശീല വീഴ്ത്തിയേക്കാം. പ്രിയദർശിനി വരൂ വരൂ വരൂ. നോക്കുന്നേ ഓ, അമ്പലത്തിൽ നിന്ന് ദേവി തന്നെ ഇങ്ങോട്ട് എഴുന്നള്ളിയോ? ഞാൻ എന്തിനാണ് അമ്പലത്തിൽ പോയെന്നൊന്ന് ചോദിക്കൂ. അത് എന്നെ കുറിച്ച് ദൈവത്തോട് നുണ പറയാൻ. പിന്നെ എന്റെ ദേവൻ പ്രസാദിന്റെ ഓർമ്മയ്ക്ക്. എങ്കിൽ പ്രസാദം തരൂ. വേണ്ട വേണ്ട, കുളിച്ചിട്ട് മതി. എന്താ? ഏയ് ഒന്നുമില്ല. ഒരാൺകുട്ടി പിറന്നാൽ അച്ഛന്റെ സ്ഥാനം കുറഞ്ഞു പോകുമോന്ന് പേടിച്ചിട്ടല്ലേ? അതൊന്നുമില്ല കേട്ടോ, ഇനിയത്തതേ മോനായിരിക്കും. എന്താ ഇങ്ങനെ നോക്കുന്നത്? ഏയ് ഒന്നുമില്ല, നിന്റെ സൗന്ദര്യം ആസ്വദിക്കായിരുന്നു. എന്ത് പറ്റി മോളെ? എന്ത് പറ്റി? എന്ത് പറ്റി? മക്കൾക്ക് ഇന്ന് സ്കൂളിൽ പോകണ്ടേ? 2 ദിവസമായില്ലേ? അമ്മയുടെ സൂക്കേട് മാറിയിട്ടേ ഞങ്ങൾ പോകൂ. അമ്മയ്ക്ക് ഒരു സൂക്കേടും ഇല്ല മോളെ. പിന്നെ അച്ഛൻ ഫാക്ടറി പോകാത്തെന്താ? നിങ്ങൾ പോയി കുളിച്ചിട്ട് വരൂ. I should have controlled myself. ഞാൻ അറിഞ്ഞുകൊണ്ടാ തെറ്റ് ചെയ്തു ഡോക്ടർ. സാരമില്ല, രമണി ഗർഭം ധരിക്കുന്നല്ലേ ഞാൻ പറഞ്ഞുള്ളൂ. സെക്ഷൽ റിലേഷൻസ് ആകാമല്ലോ. രമണിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ? ഒന്നും ഭയപ്പെടാനില്ല പ്രഭയെ. ശരിക്കും ഒരു ചെക്കപ്പ് നടത്താം. വേണ്ടി വന്നാൽ ഒരു സ്പെഷ്യലിസ്റ്റിനെ കാണിക്കാം. പ്രഭ സമാധാനമായിരിക്കൂ. കുഞ്ഞുങ്ങളെവിടെ? അവര് കുളിക്കാൻ പോയി. പിന്നെ ദേഹം ഇളക്കരുതെന്ന ഡോക്ടർ മോഹൻ പറഞ്ഞത്. അധികം സംസാരിക്കുകയും ചെയ്യരുത്. അപ്പോ കുഞ്ഞുങ്ങളുടെയും വീട്ടുകാരിയൊന്നും പറഞ്ഞേൽപ്പിക്കണ്ടേ? അതിനിവിടെ ഞാനില്ലേ. അമ്മമാർ കിടപ്പിലായാൽ കാണാം കുട്ടികളുടെ കാര്യം കഷ്ടത്തിലാവുന്നത്. അമ്മയില്ലാത്ത കുഞ്ഞുങ്ങൾ ജീവിക്കുന്നതോ? അമ്മയില്ലാത്ത കുഞ്ഞുങ്ങൾ. ഇന്ന് അച്ഛനും മറ്റേലരും ലതയുടെ വീട്ടിലേക്ക് വരുന്നുണ്ട്. എന്തിനാന്നറിയാമോ? പെണ്ണിയോദിക്കാൻ. എന്താ ഒരു വല്ലായ്മ? ചെറുക്കിന് ഇഷ്ടമായില്ലേ? എന്താ ലതേ? ചേട്ടന്റെ കത്ത് വന്നിരുന്നു. ചേച്ചിക്ക് സുഖമില്ലാന്ന്. ഞങ്ങളിന്ന് പോവാണ്. സാരമില്ല, പോയിട്ട് വരും. ചേച്ചിക്ക് വേഗം സുഖമാകും. എന്ന് പറഞ്ഞാൽ താജ്മഹാൾ എന്ന് പറഞ്ഞാൽ മോനൊരു കാര്യം ചെയ്യേ, പോയി കിടന്നുറങ്ങും, വെളുപ്പാൻ കരത്തിയിട്ട് പോകാൻ പറഞ്ഞുതരാം. ഒന്ന് പറഞ്ഞു കൊടുക്കേ, ഒന്ന് പറഞ്ഞു കൊടുക്കാൻ. ഞാൻ എത്ര പറഞ്ഞാലും ഇവന്റെ തലയിൽ കയറത്തില്ല. ഒന്ന് പറഞ്ഞു നോക്ക്, അവന്റെ തലയിൽ കയറുമോന്ന് അറിയാമല്ലോ. ഇവന്റെ തലയിൽ താജ്മഹാളിന്റെ കാര്യവും ഇവന്റെ തല ആകപ്പാടെ ഇത്രയല്ലേ ഉള്ളൂ. താജ്മഹാൾ എന്ന് പറഞ്ഞാൽ വലിയ കൊട്ടാരമല്ലേ, അതെങ്ങനെ ഇവന്റെ തലയിൽ കയറുന്നത്? താജ്മഹാളിന്റെ കാര്യമൊക്കെ എനിക്കറിയാം, ആ കൊട്ടാരത്തിന്റെ പുറയിൽ എന്തുവാ? കൊട്ടാരത്തിന്റെ പുറയില് വല്ലവരും ചെയ്ത മരച്ചീനി കൃഷിയായിരിക്കും അല്ലേ? അതെ, അതൊന്നും അല്ലേ ഇട്ടപ്പാ. പിന്നെന്തുവാടാ കൊട്ടാരത്തിന്റെ പുറകില്? ഏത്ത കൃഷിയായിരിക്കും. അല്ല പിന്നെന്തുവാ? പിന്നെന്തുവാടാ? അതെ നിന്റെ അമ്മയുടെ നായരായിരിക്കും കൊട്ടാരത്തിന്റെ പുറകില്. പിന്നെന്തുവാ? വായിക്കാത്ത കൈടാടാ, കാര്യം പറ, പറ പറ. അമ്മേ ഞാൻ പറയും. പറയും മക്കളെ, പറയട്ടെ? പറയും. എടാ പറഞ്ഞു മുടിഞ്ഞു പോണ തൊലയ്ക്ക് നീ പറ. മോളെ അമ്പിളി മോളെ, ബാബാ ബാ ബാ മോളിങ്ങോട്ട് വന്നേ. എന്തിനാ മോൾ കരയുന്നത്? 2 ദിവസം ഞങ്ങള് ക്ലാസ്സിൽ വന്നില്ല, അതുകൊണ്ട് ടീച്ചർ അടിക്കുമെന്ന് അവൾ പറയുന്നത്. ഇത്രയുള്ള കാര്യം ഞാൻ മോളുടെ ടീച്ചറിന്റെ അടുത്ത് പറയാം. ടീച്ചർ അവിടെ ലീവ് ലെറ്റർ. ആഹാ, ഇതും കൈ വെച്ചോണ്ടാണോ? അയ്യേ അമ്പിളി മോളെ ചിരിച്ചേ, മോള് ചിരിച്ചേ. ആ നൗ യു ആർ എ ഗുഡ് ഗേൾ. My daughter Ponnambuli was absent for the last 2 days. Prabhakar, Suns and Seafoods. ഈ വർഷത്തെ ഓണം വീട്ടിൽ വേണമെന്നായിരുന്നു അച്ഛന്. എനിക്ക് യാത്ര ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല, നിന്റെ ചേട്ടൻ സമ്മതിക്കണ്ടേ? എന്തായാലും ഓണത്തിന് വീട്ടിൽ പോണം. നിന്റെ കാര്യം കൂടെ അച്ഛനോട് സംസാരിക്കാമല്ലോ. അച്ഛന്റെ സ്വഭാവം അതൊന്നും സാരമില്ല കുട്ടി, ഞാൻ പറഞ്ഞു സമ്മതിപ്പിച്ചോളാം. ഞാൻ ചേട്ടനോടെല്ലാം പറഞ്ഞിട്ടുണ്ട്. അയ്യോ പറഞ്ഞോ? അതിനെന്താ, ചേട്ടൻ ഞാൻ പറയുന്ന പോലെ ചെയ്യും, നീ ധൈര്യമായിരിക്കും. ഓണം കഴിഞ്ഞാൽ ഉടനെ നിന്റെ കല്യാണം. അതിരിക്കട്ടെ, കുറെ ദിവസമായല്ലോ നീ ഇവിടെ വന്നിട്ട്. നിനക്ക് നിന്റെ രവിയെ കാണണമെന്ന് കൊതി തോന്നുന്നില്ലേ? പറയൂ. എഴുത്തുകൾ വരുന്നുണ്ട്. കള്ളി, നീ ഒരു കാര്യം ചെയ്യും, രവി ഇങ്ങോട്ട് വരാനൊരു കത്തയക്ക്, എനിക്കൊന്ന് കാണാമല്ലോ. നിനക്കും ചുമ്മാ ഇരിക്ക് ചേച്ചി, അസുഖം കൂടും. ആഹാ, എന്റെ അസുഖം എല്ലാം മാറില്ലതേ. വാ നമുക്കൊന്ന് പുറത്തേക്ക് പോവാം. രമണിയുടെ ധാരണ രോഗമൊക്കെ മാറിയെന്നാണ്. ഗർഭപാത്രത്തിൽ ട്യൂമർ ആണെന്നാണ് ഡോക്ടർ റോയിയുടെ സംശയം. ചൊവ്വാഴ്ച മോർണിംഗ് ഫ്ലൈറ്റിന് ഡോക്ടർ റോയ് തിരുവനന്തപുരത്തെത്തും. അന്ന് തന്നെ ഇങ്ങോട്ട് വരും. ബുധനാഴ്ച രാവിലെ ഓപ്പറേഷൻ. ഓപ്പറേഷൻ കൂടാതെ രക്ഷയില്ല ഡോക്ടർ. ക്യാൻസറോ മറ്റോ? പ്രഭ ഇങ്ങനെ ഭയപ്പെട്ടാലോ? വൈഫിനോടുള്ള സ്വാഭാവികമായും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം, അവർക്ക് ഭയത്തിന് ഇടം കൊടുക്കരുത്. അപ്പോൾ നാളെ തന്നെ നമുക്ക് അഡ്മിറ്റ് ചെയ്യാം. ഓക്കെ? ആ ശരി. അല്പം ഒരാശ്വാസമായി തുടങ്ങും ചിരിയും കളി. ഞാൻ തോറ്റു, ദേഹം അനക്കരുതെന്നാ ഇപ്പോഴും മോഹൻ പറഞ്ഞിട്ട് പോയത്. പിന്നെ ഞാൻ എന്നും ഇങ്ങനെ കിടന്നാ മതിയോ? ഞാൻ ഇവിടെ നിന്ന് എണീറ്റാലേ എല്ലാം ശരിയാവുള്ളൂ. ഇപ്പൊ തന്നെ കണ്ടില്ലേ, ഷേവ് ചെയ്യലില്ല, ഓഫീസിൽ പോക്കില്ല. എന്തിനാ മോൾ ഇത്രയും പൂക്കൾ? ടീച്ചറിന് കൊടുക്കാനാ. നല്ല ടീച്ചറാമേ, ഞങ്ങളോട് ഇഷ്ടമാ. പിന്നെ മക്കളെന്താ ആ ടീച്ചറിനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാത്തത്? ഇന്ന് കൂട്ടിക്കൊണ്ടുവരാം, ഞങ്ങൾ പോകുന്നു. അച്ഛ ഉമ്മ രമണി, ഇത്തവണത്തെ ഓണം ഭംഗിയായിട്ട് നടത്തണം. അച്ഛനോട് നാട്ടിലോട്ട് ചെല്ലാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. അത് നടക്കുമെന്ന് തോന്നുന്നില്ല. നിനക്ക് നിനക്ക് ചെറിയൊരു ഓപ്പറേഷൻ വേണമെന്ന് ഡോക്ടർ മോഹൻ പറഞ്ഞു. ഓപ്പറേഷനോ? സാരമുള്ളതൊന്നുമല്ല. ഞാൻ ചോദിച്ചാൽ സത്യം പറയുമോ? എന്റെ രോഗം വളരെ സീരിയസ് ആണോ? ഏയ് അല്ല മോളെ, അല്ല. ഒരു പക്ഷേ ഞാൻ മരിച്ചുപോയാൽ? മരിച്ചുപോയാൽ വേറെ വിവാഹം കഴിക്കുമോ? പറയൂ. കൊള്ളാം. ഞാനാണ് ആദ്യം മരിക്കുന്നതെങ്കിൽ നീ വേറെ വിവാഹം കഴിക്കുമോ? കരയാതെ മോളെ. വിവാഹം എന്ന് പറയുന്നതൊക്കെ തലയിലെഴുത്താണ്. ആഗ്രഹിക്കുന്നത് പലപ്പോഴും നടക്കാറില്ല. സ്വപ്നങ്ങളെല്ലാം എന്റേത് മാത്രമായിരുന്നു. അദ്ദേഹം അതറിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ദുഃഖിക്കാനിടയായി. കുഞ്ഞുങ്ങൾ എന്നോട് പറഞ്ഞു, അമ്മ ഒരു അനിയൻ കുഞ്ഞിനെ പ്രസവിക്കാൻ വന്ന് കിടക്കുകയാണെന്ന്. അല്ല ഫാദർ, ഗർഭാശയത്തിൽ ട്യൂമറാ. നാളെ ഓപ്പറേഷൻ. ഒന്നും അറിയാത്ത കുഞ്ഞുങ്ങൾ അവരൊരു അനിയനെ പ്രതീക്ഷിക്കുന്നു. അവരുടെ അമ്മയും അതാഗ്രഹിച്ചു. അമ്മേ, രാജമോന്റെ ഉടുപ്പ് ഒരു ഉടുപ്പ് തയ്ച്ചു തരൂ അമ്മേ. ഇതാർക്കമ്മേ? ഇത് മോളുടെ അനിയന്. അനിയൻ എവിടെ? അനിയൻ വരും. അനിയൻ കുട്ടിക്ക് നല്ല ഭംഗി കാണുമോ അമ്മേ? മോളെ പോലെ ഇരിക്കും. എന്നെ പോലെ ഇരിക്കൂല്ലേ അമ്മേ? മോളെ പോലെ ഇരിക്കും. എന്നെ പോലെ മതി അമ്മേ. എന്നെ പോലെ മതി. എന്നെ പോലെ മതി. ആ, എന്നെ പോലെ മതി. അല്ല, എന്നെ. ആ, നിങ്ങൾ രണ്ടുപേരും വഴക്കാക്കണ്ട. അനിയൻ കുഞ്ഞ് അച്ഛനെ പോലെ ഇരിക്കും. വൈഫിനെ ചിലപ്പോൾ ഫാദർ ആയി. രമണി. യെസ് യെസ്, ഐ റിമെമ്പർ. ഓപ്പറേഷൻ കഴിയുന്നവരെ മനസ്സിന് യാതൊരു സ്വസ്ഥതയുമില്ല. രമണി, എനിക്ക് വല്ലാത്ത ഭയം തോന്നുന്നു. നീ വന്ന് കിടക്കുമോളെ. ഗുഡ് മോർണിംഗ്. ആ, ഇരിക്കൂ. രമണി എന്നെ അറിയുമോ? സൈക്കോളജി പ്രൊഫസറായിരുന്നു ഫാദർ സക്കറിയാസ്. എനിക്ക് ഓർമ്മയുണ്ട്. വേണ്ട, ഇരുന്നോളൂ. രമണിക്ക് വേണ്ടിയും കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയും ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. എല്ലാം ഭംഗിയായി കലാശി. താങ്ക് യു. അല്ലെങ്കിൽ തന്നെ ഡോക്ടർ റോയ് മിടുക്കനാണ്. പിന്നെ ഇക്കാലത്ത് ട്യൂമർ ഒരു മാറാരോഗവുമല്ല. എനിക്ക് ട്യൂമറാണോ? ഞാൻ പിന്നീട് വരാം മിസ്റ്റർ പ്രവേ. ഇന്നുവരെ ഒരു കാര്യം എന്നിൽ നിന്ന് ഒളിച്ചു വെച്ചിട്ടില്ല. ഇപ്പോ രമണി ട്യൂമറാണെന്ന് എന്തുകൊണ്ട് എന്നോട് പറഞ്ഞില്ല? ഒരു മൈനർ ഓപ്പറേഷനാ മോളെ. അല്ല, എനിക്കറിയാം. നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ സ്നേഹം, എന്താ കുളിക്കുന്നില്ലേ? ഉറക്കം എണീറ്റപ്പോ മുതൽ മനസ്സിനൊരു വല്ലായ്മ, എന്തോ അപകടം സംഭവിക്കാൻ പോകുന്നത് പോലെ. ആ, വെറുതെ ഇരുന്ന് ആലോചിക്കുമ്പം അതൊക്കെ തോന്നും. അല്ല ടീച്ചർ, ആ കുഞ്ഞുങ്ങളെ കണ്ടപ്പോ മുതൽ മനസ്സിനൊരു വല്ലായ്മ. അവരുടെ അമ്മ പറഞ്ഞയച്ചു എന്നെ കൂട്ടിക്കൊണ്ട് ചെല്ലാൻ. പോകുന്നോ? പോകുന്നെങ്കിൽ ഞാനും കൂടെ വരാം. ഇല്ല, പോകുന്നില്ല. മിസ്റ്റർ പ്രഭയ്ക്ക് അറിയാമോ ഇന്നലെ ഈ സ്കൂളിലാണെന്ന്? ഇല്ല. ചേട്ടനോട് പറഞ്ഞു ഏൽപ്പിച്ചിട്ടുണ്ട്. നിങ്ങളുടെ വിവാഹം ഭംഗിയായി നടത്തും. അതിന്റെ ആഗ്രഹം കൂടിയാണ്. കുഞ്ഞുങ്ങളെ ഓർക്കുമ്പോൾ, അവരുടെ അച്ഛനെ ഓർക്കുമ്പോൾ എനിക്ക് വല്ലാതെ ഭയം തോന്നുന്നു. ചേച്ചിക്ക് വേഗം സുഖവും. നിന്റെ ആഗ്രഹം പോലെ നടക്കട്ടെ. എന്നാലും എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എന്റെ കുഞ്ഞുങ്ങളെ ലത വളർത്തണം. ചേട്ടനെ ചേട്ടനെ നല്ലതുപോലെ നോക്കണം. രക്ഷപ്പെട്ടു. യെസ്, ഷീ എസ്കേപ്ഡ്. ഇന്നും ആ കുട്ടികൾ വന്നില്ലല്ലോ ടീച്ചർ. ഇന്ദിരയ്ക്ക് എപ്പോഴും അവരുടെ ഓർമ്മ തന്നെ. അവരുടെ അമ്മയ്ക്ക് എന്തോ അസുഖമാണെന്ന് കേട്ടു. അതുകൊണ്ടായിരിക്കും അവർ വരാത്തത്. അവരെ ഒന്ന് കണ്ടിരുന്നെങ്കിൽ. എന്തിനാ വല്ലവരുടെയും കുട്ടികളെ കാണുന്നത്? അവരെന്നെ വല്ലാതെ ആകർഷിച്ചു കളഞ്ഞു. അതൊരു മനഃശാസ്ത്രമാണ്. മനസ്സിൽ വെച്ച് പൂജിക്കുന്ന പുരുഷന്റെ കുട്ടികളോട് എപ്പോഴും സ്നേഹക്കൂടുതലായിരിക്കും. അതറിയുന്നതിന് മുമ്പ് തന്നെ എനിക്കവരെ ഇഷ്ടമായല്ലോ. ആ, ബെല്ലടിക്കാറായി. വേഗം ഊണ് കഴിക്കാം. കുട്ടി എവിടെയമ്മേ? എല്ലാം ആഗ്രഹിച്ച പോലെ ഭംഗിയായി കലാശിച്ചു. ഇന്ന് നാട്ടിലേക്ക് പോകുന്നുണ്ടോ? ആ, തിരുവോണത്തിന്റെ അന്ന് രാവിലെ ഇങ്ങെത്താം. ഈ ആണ്ടത്തെ ഓണം നമുക്ക് ഇവിടെ വെച്ച് ആഘോഷിക്കാം. എന്താ മിസ്റ്റർ പ്രൊഫേ, ഞങ്ങളെല്ലാം ഇങ്ങെത്താം. നമുക്ക് ഊഞ്ഞാലി കെട്ടണം. അതിലൂടെ മരങ്ങളില്ലല്ലോ. അപ്പൂപ്പന്റെ വീട്ടിൽ കെട്ടാമല്ലോ. വാ മോളെ, ഈ ആണ്ടത്തെ ഓണം എല്ലാവർക്കും കൂടി ഇവിടെ വെച്ച് ആഘോഷിക്കാം. சூயம் பாகும் முற்றத்து பத்தராக பறையேழு வெச்சு பாலட பிரதமனும் கோரி வச்சங்க புத்திரயோகத்தின நேர்ச்ச வெச்சு எந்த மோன் இவன் எந்த மோன் அச்சன் சுந்தர சூழல் அத்தர நடையில் வழிபாடு மணி விளக்கொன்னு வச்சு ஒரு கோடி தீபம் கொளுத்தி வச்சு புத்திர காமேஷ்டி மന്ത്രം ജപിച്ചു പൊന്നച്ഛൻ എത്രയോ തപസ്സിരുന്നു എൻ്റെ മോൻ ഇവൻ എൻ്റെ മോൻ അച്ഛൻ സുന്ദര സൂര്യൻ അക്കര നടയിൽ വഴിപാട് അമ്മ സിന്ദൂര സമുദ്രം வழிபாடின் சாகல்யம் அம்மதன் ரதத்தின் புண்ணிய பலம் அம்மையும் அச்சனும் மாற்றுனோ சுண்டாய ஆனந்த ஜோதியாணி பொன்னுமோன் அச்சன் சுந்தர சூழல் அக்கர நடையில் வழிபாடு அம்ம சிந்தூர சமுதிரம் இக்கர நடையில் சோமவிதம் സ്വപ്നം കണ്ടോ? എന്റെ കുഞ്ഞുങ്ങൾ അവർ വീട്ടിലേക്ക് പോയി. ഇന്ന് എന്താഴ്ചയാ? വെള്ളി. നാളെയല്ലേ ഓണം? ആ അതെ. ഇന്ന് നല്ലൊരു ദിവസമാണ്. ഉത്രാട രാത്രി. ഇന്ന് നമുക്കൊരു മോളുണ്ടായാൽ തിരുവോണം പോലിരിക്കും. നീ ഒരു കാര്യം ചെയ്യേ, എല്ലാം അടുക്കി പറക്കി വെച്ചിട്ട് വാ, നമുക്ക് പോയി കിടക്കാം. കഴിഞ്ഞ വർഷം ഉത്രാട രാത്രിയില് ഉണ്ണിയപ്പം ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോഴാ എന്റെ അമ്മ പുറകോട്ട് വീണ് മരിച്ചത്. ഉണ്ണിയപ്പം കടിച്ചു പിടിച്ചുകൊണ്ട് എന്റെ അമ്മ കിടന്ന കിടപ്പ് എന്റെ കണ്ണിൽ തന്നെ ഇരിക്കുക. അതുകൊണ്ട് അമ്മയ്ക്ക് കൊടുക്കുവാനുള്ളത് കൊടുത്തിട്ട് നമുക്ക് കഴിക്കാം. എടി, ഇത് 5 തുണിയപ്പല്ലേ ഉള്ളൂ, പിന്നെ അടുത്ത വർഷം എന്റെ അമ്മയ്ക്ക് കൊടുക്കാം. അയ്യോ, അങ്ങനെ പറയരുതേ. അമ്മയ്ക്ക് കൊടുക്കാനുള്ളത് കൊടുക്കാതെ കഴിച്ചാലേ അമ്മയുടെ പ്രേതം വന്ന് നമ്മുടെ കഴുത്തിന് പിടിച്ച് ഞെരിച്ച് കൊന്നുകളെ. ഓ, അങ്ങനൊന്നും വന്ന് പിടിക്കത്തില്ല, നിന്റെ അമ്മയല്ലേ. അമ്മ വന്നടി. ഓ ശ്രീ നാരായണ പരമേശ്വര. ഓ എടി, നിന്റെ അമ്മയെ ആവാഹിച്ച് ഇപ്പം കരത്തിലാക്കി തരാ. അല്ലെങ്കിൽ നിന്റെ അമ്മയ്ക്ക് കൊടുക്കാനുള്ള ഉണ്ണിയപ്പം കൊടുത്തേ, ഞാൻ ഇപ്പം ഇല വെട്ടിക്കൊണ്ട് വരാം. നിന്റെ അമ്മയുടെ പ്രേതം ഇത്തവണത്തെ ഓണം ഇങ്ങനെയൊക്കെ ആയി. നീ വീട്ടിൽ വന്നു കഴിഞ്ഞാ നമുക്ക് ഇന്ന് ഓണമല്ലേ? ആ, മക്കളെന്തേ? കുഞ്ഞുങ്ങൾ പുറത്ത് നിന്ന് കടുവാകളി കാണുന്നു. ചേട്ടാ, വല്ലം കഴിക്ക്. ശരിയാണ്, ഓണമൊക്കെ ആയിട്ട് വിശന്നിരിക്കണ്ട, വല്ലതും കഴിക്ക്. കുഞ്ഞിരാമ, കല്യാണിക്ക് എങ്ങനെയുണ്ട്? ഛർദി ഓക്കാനൊക്കെ ആയിട്ട് കഴിഞ്ഞു കൂടുന്നു. ആ കുഞ്ഞിരാമൻ പോയി ഒരു ഡസൻ ഓറഞ്ച് വാങ്ങിട്ടോ. വല്ലതും കഴിക്ക്. അതെ വരൂ, ഒന്ന് തന്നെ. ഞാൻ നോക്കിക്കൊള്ളാം. എല്ലാം ഒരു സ്വപ്നം പോലെ കഴിഞ്ഞു. മരിക്കുന്നതിന് മുമ്പ് എൻ്റെ കയ്യിൽ അവൾ മുറുകെ പിടിച്ചു. അവസാനമായി പറഞ്ഞു, എൻ്റെ കുഞ്ഞുങ്ങൾ സഹിക്കുന്നില്ല സ്റ്റീഫൻ, സഹിക്കുന്നില്ല. ഞാനെല്ലാം ലതയോട് പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട്. ഞാൻ ഇടയ്ക്കൊക്കെ വരാം. നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ സ്നേഹം, കുട്ടികൾ എപ്പോഴും ഒരു ടീച്ചറുടെ കാര്യം പറയാറുണ്ട്. അത് ഇന്ദ്രയാണെന്ന് അറിഞ്ഞില്ല. ഇവരാരുടെ കുട്ടികളാണെന്ന് ഞാനും അറിഞ്ഞില്ല. എന്തായാലും അവർക്ക് ടീച്ചറെ കിട്ടിയത് നന്നായി. ഒരുപാട് ക്ഷീണിച്ചു പോയി. ഞാനല്ലേ, അവരുടെ അമ്മ മരിച്ചുപോയി. ലത വീട്ടിലുണ്ട്, ഇടയ്ക്ക് വീട്ടിലേക്ക് വരും. നമ്മുടെ ബോട്ട് ബിൽഡർ രാമേന്ദ്രൻ ഉണ്ടല്ലോ, 10 ലക്ഷത്തിന് ഡെപ്പോസിറ്റ് ബാങ്കിൽ കൊണ്ടിട്ടു. ആളെങ്ങനെയാ? എനിക്ക് വലിയ പരിചയമില്ല. ഓഫീസിൽ പോയില്ലേ? രാവിലെ പോയിട്ട് മടങ്ങി. മനസ്സിന് യാതൊരു സ്വസ്ഥതയുമില്ല. കുഞ്ഞുങ്ങളെ കുറിച്ച് ആലോചിക്കുമ്പോ ആകെ ഒരു തളർച്ച. ഞാൻ അവരുടെ കാര്യം പറയാൻ തുടങ്ങി. പ്രഭ എപ്പോഴും ഇങ്ങനെ ദുഃഖിച്ചിരുന്നാൽ കുഞ്ഞുങ്ങളുടെ ഉന്മേഷം നഷ്ടപ്പെടും. അത് മാറ്റിയെടുക്കണം. തരാം തരാം തരാം. ആ കരയുന്നത്? മോളെ കരയില്ലേ? എന്ത് വേണം മോൾക്കിപ്പോ? കുട്ടികളെ ഓർത്തെങ്കിലും പ്രഭ കഴിഞ്ഞതൊക്കെ മറക്കണം. അതിന് ഞാൻ എന്റെ രമണിയെ മറക്കണമെന്നാണോ? എന്നാലും ഇങ്ങനെ ഓഫീസ് കാര്യമൊന്നും നോക്കാതിരുന്നാലോ? നാളെ ആ ഷിപ്മെന്റിനെ പറ്റി ചർച്ച ചെയ്യണ്ടേ? ശ്രമിക്കാം. അതങ്ങനെ പറഞ്ഞാൽ പോരാ, ജനാർദ്ദനൻ സാറും ഇന്ന് ഈ കാര്യം പറഞ്ഞതാണ്. നോക്കാം. ഇന്ന് അമ്മിളിമോള് അമ്മയെ വിളിച്ച് ഒരുപാട് കരഞ്ഞു. പിന്നെ ടീച്ചറമ്മ അവളെ എടുത്ത് പാട്ട്. മോളെ എന്തിനാ മോളെ എന്തിനാ കരയുന്നത്? മോള് കരയില്ലേ? മോളെ കരയില്ലേ? എന്ത് വേണം മോൾക്കിപ്പോ? കുട്ടികളെ ഓർത്തെങ്കിലും പ്രഭ കഴിഞ്ഞതൊക്കെ മറക്കണം. അതിന് ഞാൻ എന്റെ രമണിയെ മറക്കണമെന്നാണോ? എന്നാലും ഇങ്ങനെ ഓഫീസ് കാര്യമൊന്നും നോക്കാതിരുന്നാലോ? നാളെ ആ ഷിപ്മെന്റിനെ പറ്റി ചർച്ച ചെയ്യണ്ടേ? ശ്രമിക്കാം. അതങ്ങനെ പറഞ്ഞാൽ പോരാ, ജനാർദ്ദനൻ സാറും ഇന്ന് ഈ കാര്യം പറഞ്ഞതാണ്. നോക്കാം. ഇന്ന് അമ്മിളിമോള് അമ്മയെ വിളിച്ച് ഒരുപാട് കരഞ്ഞു. പിന്നെ ടീച്ചറമ്മ അവളെ എടുത്ത് പാട്ട് പാടി ഉറക്കി. മിസ്റ്റർ പ്രഭയുടെ കമ്പനിക്ക് ഇതുവരെ 2 ബോട്ടേ കൊടുക്കാൻ കഴിയും. എക്സ്ക്യൂസ് മീ, ഞാനിപ്പോ വരാം. അപ്പുറത്ത് മനുഷ്യരെന്ന് സംസാരിക്കുന്നത് കേൾക്കാൻ വയ്യാടാനൊക്കെ. വാട്ട് അങ്കിൾ, അബ്ബായിയുടെ ലേറ്റസ്റ്റ് മ്യൂസിക് എൻജോയ് ചെയ്യാൻ കഴിയാത്ത നിങ്ങൾക്ക് എന്തിനാ ജീവിക്കുന്നത്? ഏടാ, ഞാനിങ്ങനെ ജീവിച്ചിരിക്കുന്നുണ്ടോ? നിനക്ക് ഇങ്ങനെ നടക്കാൻ കഴിയുന്ന അറിയാമോ? वाता गणपतिं भजे हम, वाता गणपतिं भजे हम, वाता. എനിക്ക് കർണാട്ടിക് മ്യൂസിക് എന്ന് പറഞ്ഞാൽ വലിയ ജീവനം. അപ്പോ നമ്മൾ എന്താ പറഞ്ഞുകൊണ്ട് വന്നത്? ഫൈനാൻസിന്റെ കാര്യം. എന്റെ ബാങ്കിൽ നിന്ന് എന്ത് ഫെസിലിറ്റീസ് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്തു തരാം. ആ പോകുന്നുണ്ടോ? അനന്തരവനാ, പല്ല് കേൾക്കത്തില്ല, കുളിക്കത്തില്ല, ആ നിക്കറിന്റെ നിറം കണ്ടോ? കഴുകത്ത് പോലുമില്ല. പുതിയ ഫാഷൻ അത്ര. എന്റെ ന്യൂസാണ് ഉഷ. രാമേന്ദ്രൻ ബോട്ട് ബിൽഡറാണ്, ഷിപ്പിംഗ് കോൺട്രാക്ടറാണ്. ആ പാപ്പൊന്ന് നിർത്തൂ. ഉഷയെ കണ്ടപ്പോ എന്റെ മകളാന്ന് കരുതി അല്ലേ? അതെ. ഐ ആം സ്റ്റിൽ എ ക്രോണിക് ബാച്ചിലർ. മിസ്റ്റർ രാമേന്ദ്രൻ എത്ര കുട്ടികളുണ്ട്? ലത വീട്ടിലേക്കൊന്ന് പോയി. അപ്പോഴേക്കും ഇവരുടെ കാര്യം ഇങ്ങനെ. കണ്ണെഴുതാനും പൊട്ടുതൊടിയിക്കാനും എനിക്കറിയില്ലല്ലോ. അതൊക്കെ പെണ്ണുങ്ങൾ ചെയ്താലേ ശരിയാകത്തുള്ളൂ. സാറ് ഒരു കല്യാണം കഴിക്കും. ഒരിക്കൽ എന്റെ ഉള്ളിൽ ഓമനിച്ചു വളർത്തിയ മോഹമായിരുന്നു അത്. നിന്റെ സ്നേഹത്തിന്റെ കഥ അദ്ദേഹത്തിന് അറിയില്ലല്ലോ? ഇല്ല. എങ്കിൽ ഞാനൊന്ന് പറയട്ടെ, എന്തുകൊണ്ട് ഈ കഥ അദ്ദേഹത്തെ അറിയിച്ചൂടാ? വേണ്ട ടീച്ചർ, ഭാര്യ മരിച്ച ദുഃഖത്തിലാണ് ഇപ്പോഴും അദ്ദേഹം. എന്നാലും ആ കുഞ്ഞുങ്ങളെ വളർത്താൻ അവർക്കൊരമ്മയെ വേണമെന്ന് എന്തെങ്കിലും അദ്ദേഹത്തിന് തോന്നുന്നുവെങ്കിൽ. വരും ടീച്ചർ, എന്നെ ജീവിതത്തിലേക്ക് ക്ഷണിക്കാൻ അദ്ദേഹം വരും. സത്യം. ഞാനും ജനാർദ്ദൻ നായർ സാറും പ്രഭയോട് പലതവണ പറഞ്ഞു നോക്കിയിട്ടുള്ളതാണ്. പക്ഷെ വഴങ്ങുന്ന ലക്ഷണമില്ല. ഒരു രണ്ടാണമ്മയെ കുറിച്ച് പ്രഭയ്ക്ക് ഭയമാണ്. കുട്ടികളെ നോക്കാൻ എന്തായാലും ഒരു സ്ത്രീ വേണം. അതിന് ഒരായേക്കാൾ നല്ലത് ഒരു രണ്ടാം ഭാര്യയല്ലേ? ഏത് രണ്ടാനമ്മ വന്നാലും രമണിയെ പോലെ ആവുമോ? എന്തായാലും ആ കുട്ടികൾക്ക് വേണ്ടി പ്രഭ ഒരു രണ്ടാം വിവാഹം കഴിച്ചേ പറ്റൂ. അതെ, പ്രഭയുടെ കുട്ടികളെ സ്നേഹിക്കാൻ പറ്റിയൊരു സ്ത്രീയെ നമുക്കൊന്ന് കണ്ടുപിടിക്കാൻ നോക്കാം. എന്താ? പ്രഭയ്ക്ക് പറ്റിയ ഒരു പെൺകുട്ടി എന്റെ മനസ്സിലുണ്ട്. ആ കുഞ്ഞുങ്ങൾക്കും അവരെ ഇഷ്ടമാണ്. എന്താണെന്നറിയില്ല, എനിക്ക് ഈ കുഞ്ഞുങ്ങളെ ഇഷ്ടമാണ്. വന്നിട്ട് അധിക സമയമായോ? കുറച്ചു നേരമായി. ചായ കഴിച്ചോ? കഴിച്ചു, വന്നപ്പോഴേ തന്നു. ആ ചേട്ടന് ചായ തരട്ടെ? ചോദിച്ചാലേ നീ തരുമോ? ഇപ്പൊ കൊണ്ടുവരാം. ചോദിച്ചില്ലെങ്കിലും ഞാൻ തരുമായിരുന്നു. ഇവരിപ്പോ എങ്ങനെയാണ് ടീച്ചർ സ്കൂളിൽ? അവരെന്റെ ക്ലാസ്സിലല്ലെങ്കിലും ഞാൻ അവരെ ശ്രദ്ധിക്കുന്നുണ്ട്. അതേതായാലും നന്നായി. ടീച്ചറിന് ഇവർക്ക് വളരെ ഇഷ്ടമാണ്. എന്നെ എന്താ ടീച്ചർ പേര് വിളിച്ചാ മതി. ഓ, പഠിച്ചിരുന്ന കാലത്ത് പേര് വിളിച്ചിരുന്നു. അന്ന് നമ്മൾ കുട്ടികളായിരുന്നു. ആ മുറിവ് ഞാൻ ഓർക്കുന്നു. ഞാൻ പോകുന്നു. സ്കൂൾ വിട്ട ഉടനെ കുട്ടികളോടൊത്ത് വന്നതാണ്. ടീച്ചർ വരാൻ പോളെ. ടീച്ചർ താങ്ക് യു. വരട്ടെ മോളെ. അനുവാദം ചോദിക്കാതെ ഞാൻ കുട്ടികളെ പാർക്കിൽ കൊണ്ടുപോയി. അത് നന്നായി. ഇന്നലെ അവർക്ക് വേണ്ടി വല്ലാതെ ബുദ്ധിമുട്ടുന്നു. എനിക്ക് ബുദ്ധിമുട്ടായി തോന്നിയിട്ടില്ല. രമണി മരിച്ചപ്പോൾ ചിരിക്കാൻ മറന്നതാണ് അവർ. ഇപ്പോൾ ഇന്നലെയാണ് അവർക്കൊരാശ്വാസം. ഈ കടപ്പാടിന് അതിനുവേണ്ടി ഞാനൊന്നും ചെയ്തില്ലല്ലോ. എങ്കിലും ഇന്നലെയോടുള്ള നന്ദി ഞാൻ എന്റെ ഹൃദയത്തിൽ സൂക്ഷിക്കും. ഇന്നലെയോടുള്ള നന്ദി ഞാൻ എന്റെ ഹൃദയത്തിൽ സൂക്ഷിക്കും. ഹൃദയത്തിൽ സൂക്ഷിക്കുന്നു. നോവൽ നന്ദി ഞാൻ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നു. ആ, നിനക്ക് എന്തോ തകരാറ് പറ്റിയിട്ടുണ്ട്. എന്താ? വാദാ പിംഗണപതിം ഭജേകം വാദാ പിംഗണപതിം ഭജേകം വാദാ പിംഗണപതിം ഭജേകം വാരണാ வாரணாசியம் வரப்பிரதம் ஸ்ரீவாதாபிங்கணபதி பஜேகம் வாதாபிங்கணபதி பஜேகம் வா வாதாபிங்கணபதி பஜேகம். வெரி குட். நீயும் கர்நாடக சங்கீதம் അഭ്യസിക്കാൻ ആരംഭിച്ചല്ലേ? പിന്നെ ഇപ്പൊ വന്നെന്താ? കാശ് വേണമായിരിക്കും. എത്ര രൂപ വേണം? 100 രൂപ. ഓ ദാറ്റ് ഈസ് ടു മച്ച്. I will give you 50 rupees. 100 രൂപ കുറച്ച് എനിക്ക് വേണ്ട. പിന്നെ എന്റെ ഷർട്ടിന്റെ പോക്കറ്റിൽ ഒരു 100 രൂപ എടുപ്പുണ്ട്, അതെടുത്തോളൂ. അച്ഛൻ ഇഷ്ടമായി. എന്നിട്ട് എന്ത് പറഞ്ഞു? പായസം ഉഗ്രനായെന്ന്. എന്തിനാ എന്നെ കുത്തുന്നത്? ആവശ്യമുണ്ടായിട്ട്. അതോ അവകാശം സ്ഥാപിക്കാൻ? അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ. പായസം വിളമ്പിയ ആളിനെ കുറിച്ചും അച്ഛൻ പറഞ്ഞു. എന്ത് പറഞ്ഞു? നല്ല പാൽപായസം പോലത്തെ പെണ്ണ്. സാർ ഇപ്പോഴേ അങ്ങനെ ഒന്ന് തൊട്ട് കളിക്കണ്ട. എനിക്ക് അവകാശം ഉണ്ടായിട്ടാ. അതൊക്കെ കല്യാണം കഴിഞ്ഞിട്ട് മതി. ഓക്കെ ഓക്കെ ഓക്കെ. എനിക്ക് ചില കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. കേൾക്കുന്നതിന് വിരോധമൊന്നുമില്ലല്ലോ. സാരിക്ക് എന്ത് കളറാ വേണ്ടത്? ചന്ദന നിറം മതി. ഗുഡ്. ഓക്കെ. മധുവിധു എവിടെ വെച്ച് ആഘോഷിക്കണം? ഇപ്പോഴേ ഇങ്ങനെ ദേഷ്യപ്പെട്ടാലോ? അതിരിക്കട്ടെ, കുട്ടികൾ എത്ര വേണം? നാണല്ലോ ഇങ്ങനെയൊക്കെ ചോദിക്കാൻ. ഓ ഇനിയിപ്പോ നാണിക്കേണ്ട കാര്യം എന്തായിരിക്കും? ആദ്യ രാത്രി കാശ്മീരിൽ വെച്ചായാലോ? അപ്പറഞ്ഞത് എനിക്ക് ഇഷ്ടപ്പെട്ടു. 2 കല്യാണം കൂടെ ഒന്നിച്ചങ്ങ് നടത്തി കളയാം. അത് വേണ്ടച്ചാ, നിങ്ങൾ എല്ലാം കൂടെ അങ്ങ് തീരുമാനിച്ചോ. ഞാൻ എതിര് പറയുന്നില്ല. പക്ഷെ ലതയുടെ കല്യാണം ആദ്യം നടക്കണം. എന്റെ വിവാഹം അതിന്റെ കൂടെ വെച്ച് അലങ്കോലപ്പെടുത്തണ്ട. 2ാം വിവാഹം അല്ലേ? അങ്ങനെ പറഞ്ഞാലോ? എന്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു. കൂടുതൽ എന്നെ നിർബന്ധിക്കരുത്. പ്രഭ പറയുന്നതാണ് ശരി. ഒരു 2ാം വിവാഹമാകുമ്പോൾ എന്നാലും ഇനി അതൊരു ഇഷ്യൂ ആക്കണ്ട. എന്തായാലും 2 മക്കളും സ്വസ്ഥമായി ജീവിക്കുന്ന കണ്ടിട്ട് വേണം എനിക്കൊന്ന് തൃപ്തിയായിട്ട് കണ്ണടയ്ക്കാൻ. അല്ല ചേച്ചി എന്തായി കാണിക്കുന്നത്? അടുക്കളക്കാരിയാണോ? കുഞ്ഞുങ്ങൾക്ക് മുട്ട ഇഷ്ടമാണെന്ന് പറഞ്ഞില്ലേ? ആ ചേച്ചി ഒരു കാര്യം പറഞ്ഞോ, ചേട്ടൻ 2ാം വിവാഹത്തിന് സമ്മതിച്ചിരിക്കുന്നു. சிவகங்கா தீர்த்தமாடும் சுபகன்யகே, തിരുകളഭം ചാർത്തി വരും ഇന്ദു കന്യകേ, ഈ സ്നേഹധന്യയ്ക്കു സഖിയായിരിക്കൂ, ഈ പ്രേമ പൂജയ്ക്കു പൂവിരിക്കൂ. ശിവഗംഗാ തീർത്ഥമാടും ശുഭകന്യകേ, തിരുകളഭം ചാർത്തി വരും ഇന്ദു കന്യകേ, ഈ സ്നേഹധന്യയ്ക്കു സഖിയായിരിക്കൂ, ഈ പ്രേമ പൂജയ്ക്കു പൂവിരിക്കൂ. സൗന്ദര്യ തേജോമയി നിന്റെ താമരബന്ധിപ്പൂഞ്ചൊടിയിതളിൽ, ഹേമന്ത സൗന്ദര്യ തേജോമയി നിന്റെ താമരബന്ധിപ്പൂഞ്ചൊടിയിതളിൽ, ചുംബന മുദ്രകൾ അർപ്പിച്ചു ഞാൻ, സിന്ദൂരപൂലേഖ കുറിക്കട്ടെ, ഞാൻ സിന്ദൂരപൂലേഖ കുറിക്കട്ടെ. ಶಿವಗಂಗಾ ತೀರ್ಥ ಮಾಡು ಶುಭ ಕನ್ಯಕೆ ತಿರುಕಳಭಂ ಚಾರ್ತಿ ವರುಂ ಇಂದು ಕನ್ಯಕೆ ಈ ಸ್ನೇಹ ಧನ್ಯಕ್ಕೂ ಸಖಿಯಾಯಿರಿಕ್ಕೂ ಈ ಪ್ರೇಮ ಪೂಜೆಕ್ಕೂ ಹೂವಿರಿಕ್ಕೂ നയനങ്ങളിൽ നാലിതളും മെല്ലെ മയക്കുമ്പോൾ നാണം നിന്നാളിക നയനങ്ങളിൽ നാലിതളും മെല്ലെ മയക്കുമ്പോൾ മല്ലി നിലാവിൻ മടിയിൽ കിടത്തി മന്മഥലഹരിയായി മാറ്റും ഞാൻ നിന്നെ മന്മഥലഹരിയായി മാറ്റും ഞാൻ சிவகங்கா தீர்த்தமாடும் சுபகன்யகே திருகளபம் சார்த்தி வரும் இந்து கன்யகே ஈ ஸ்நேக தன்யக்கு சகியாயிரிக்கு ஈ பிரேம பூஜைக்கு பூவிரிக்கு 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 എന്താ പകൽ സ്വപ്നം കാണുകയാണോ? എനിക്ക് സമാധാനമേ ഇല്ല ടീച്ചർ. വീട്ടിൽ ചെന്നപ്പോ അമ്മ കുറ്റപ്പെടുത്തി, ഇവിടെ വന്നപ്പോ ടീച്ചർ. ഞാൻ പറഞ്ഞത് നീ അനുസരിച്ചെന്നെങ്കിലോ? എന്നോട് അല്പമെങ്കിലും സ്നേഹമുണ്ടായിരുന്നുവെങ്കിൽ അദ്ദേഹം. ഇനി പറഞ്ഞിട്ട് എന്താ കാര്യം? ഇന്ദിരയുടെ അമ്മ പറഞ്ഞതാണ് ശരി. നീയും ഒരു വിവാഹം കഴിക്കണം. എങ്ങനെ പറയാൻ കഴിയുന്നു ടീച്ചർ? നന്ദി ഹൃദയത്തിൽ സൂക്ഷിക്കുന്നു എന്ന് പറഞ്ഞു. എന്നിട്ട് ഒരു രണ്ടാം ഭാര്യയാകാനുള്ള യോഗ്യത പോലും എന്നിൽ കാണാൻ കഴിഞ്ഞില്ലല്ലോ. കരയരുത് മോളെ, കരയരുത്. ഒരു ദിവസം അമ്പിളി മോൾ എന്നെ അമ്മയെന്ന് വിളിച്ചു. എല്ലാം മറക്കാൻ ശ്രമിക്കൂ കുട്ടി, മറക്കാൻ ശ്രമിക്കൂ. മറക്കാനോ? ഓർത്തു ദുഃഖിക്കാനാണെങ്കിൽ പോലും എനിക്കുമുണ്ടല്ലോ കുറെ ഓർമ്മകൾ. എന്നാലും മുതലാളിക്ക് ഇപ്പൊ ഈ കല്യാണം വേണ്ടായിരുന്നു. അവര് തമ്മിൽ യാതൊരു ചേർച്ചയുമില്ല. അതിനിപ്പോ നിനക്കെന്തോ വേണം? അവര് തമ്മിൽ ചേർന്നോളും. എന്നാലും രമണിക്കൊച്ചമ്മയെ പോലെ ആകുമോ? പിള്ളേർക്ക് എന്തായാലും രണ്ടാനമ്മ അല്ലയോ? അതെനിക്കിട്ടൊരു വെപ്പായിരുന്നല്ലോ. നിന്റെ മോന് ഞാൻ രണ്ടാനച്ഛനാണല്ലോ അല്ലേ? അമ്മ ഇങ്ങനെയല്ല കെട്ടുന്നത്. അമ്മ കെട്ടുന്ന പോലെ കെട്ടിത്തരാം. വേണ്ട, അത് ടീച്ചറമ്മയ്ക്ക് അറിയാവൂ. ആരാ ടീച്ചറമ്മ? ഞങ്ങളുടെ ടീച്ചറമ്മയാ. മോളെ, ഇന്നു മുതൽ ഇതാണ് നിങ്ങളുടെ അമ്മ. അമ്മ പറയുന്ന പോലെ മോൾ അനുസരിക്കണം. എന്റെ അമ്മ ഇതല്ലേ, രമണിയമ്മയാ. കുഞ്ഞിരാമൻ ചേട്ടൻ വന്നു. ഞങ്ങള് പോയെന്ന് വെച്ചാ അവർ കുട്ടികളല്ലേ, പരിചയപ്പെട്ട് വരുന്നതല്ലേ ഉള്ളൂ. അല്പം താമസിച്ചാണെങ്കിലും ഉഷ അവരുടെ അമ്മയാവും. ഊണ് ഓഫീസിൽ കൊടുത്തേക്കണോ? വേണ്ട, ഞാൻ വരാം. വൈകിട്ട് നേരത്തെ വന്നാൽ ബീച്ചിൽ പോകാമായിരുന്നു. മാറ്റിയല്ലേ അത് അവിടെ തന്നെ വെക്കാം. വേണമെന്നില്ല. വാ മോളെ. എന്നോട് പിണക്കമുണ്ടോ? ഇല്ലല്ലോ. ആര് പറഞ്ഞു? ഞാൻ ആ ഫോട്ടോ മാറ്റാൻ പാടില്ലായിരുന്നു. പക്ഷെ അതവിടെ ഇരുന്നാൽ എല്ലാവരും കഴിഞ്ഞു പോയതിനെ കുറിച്ച് ഓർക്കും. കഴിഞ്ഞതെല്ലാം പെട്ടെന്ന് മറക്കാൻ പറ്റുമോ? എനിക്കും അവർക്കും ആശ്വാസമാ വേണ്ടത്. അത് കണ്ടെത്താൻ നമുക്ക് ഒരുമിച്ച് ശ്രമിക്കാം. ഉറക്കം വരുന്നില്ല. മോള് പോയി കിടന്നുറങ്ങിക്കോളൂ. ചേച്ചി കഥ പറഞ്ഞു തരും. ഞാൻ അച്ഛൻ്റെ കൂടെ ഉറങ്ങിക്കൊള്ളാം. അല്ലെങ്കിൽ അമ്മ കഥ പറഞ്ഞു തരാം. പറഞ്ഞു തരണ്ട അച്ഛാ. വാച്ച ഉഷയും വന്നോളൂ. അമ്പിളിമോൾ ഇന്ന് കുളിക്കണ്ട, പനിയല്ലേ? ഇന്ന് രാവിലെ കുളിക്കണമെന്നാ ടീച്ചറമ്മ പറഞ്ഞിരിക്കുന്നെ. എങ്കിൽ വരൂ, അമ്മ ചൂടുവെള്ളത്തിൽ ദേഹം കഴുകിത്തരാം. വേണ്ട, ഞങ്ങൾ വിളിച്ചോളാം. മക്കൾക്ക് അമ്മയുടെ ഇഷ്ടമല്ലേ? ഞങ്ങളുടെ അമ്മയുടെ ഫോട്ടോ എങ്ങനെ എടുത്തത്? ഈ അമ്മയെ ഞങ്ങൾക്ക് ഇഷ്ടമില്ല. ആ ഫോട്ടോ എടുത്തു മാറ്റിയതിൽ അവർക്ക് വിഷമമുണ്ട്. ഇനി അതിന് ഞാൻ എന്താ ചെയ്യേണ്ടത്? കുട്ടികളെ ഇണക്കിയെടുക്കണം. ഞാനിവിടെ വന്ന ദിവസം മുതൽ അവർക്കെന്നെ ഇഷ്ടമല്ല. അവർ കുഞ്ഞുങ്ങളല്ലേ, ശ്രമിച്ചാ അവരെ വശീകരിക്കാൻ എളുപ്പം കഴിയും. അച്ഛാ, ഈ കണക്കൊന്ന് പറഞ്ഞതാ. അയ്യോ, എനിക്ക് പോവാൻ സമയമല്ല മോളെ, അമ്മ പറഞ്ഞുതരും. ആ, അച്ഛൻ പോയിട്ട് വരട്ടെ. ഞാൻ പറഞ്ഞില്ല മോളെ. വേണ്ട, ഞങ്ങൾ ടീച്ചറുമ്മ എടുത്ത് പഠിച്ചോളാം. മോളുടെ ടീച്ചറുമ്മ കന്യാശ്രീയാണോ? അല്ല, ഇന്നലെ ടീച്ചർ ഞങ്ങളുടെ നാട്ടിലുള്ളതാ. അച്ഛൻ ഒന്നും കൊടുക്കുമല്ലോ, അമ്മയ്ക്കില്ലേ? ഇല്ല. ഒരു ട്രാൻസ്ഫർ കിട്ടിയിരുന്നെങ്കിൽ. എന്തിന്? ഇവിടെ നിന്ന് ഓടിപ്പോകാമായിരുന്നു. ഓടിപ്പോയാൽ? ഓർമ്മകളിൽ നിന്ന് രക്ഷപ്പെടാമായിരുന്നു. എവിടെ പോയാലും ഓർമ്മകൾ പുറകേ വരും. മറക്കാൻ ഒരു മാർഗമേ ഉള്ളൂ, വിവാഹം. നിങ്ങൾ എന്താ ക്ലാസ്സിൽ പോകാത്തത്? ടീച്ചറെ വന്നാലേ ഞങ്ങൾ പോകും. ഇന്നലെ ഉച്ചയ്ക്ക് മോള് കരച്ചിലായിരുന്നു ടീച്ചറെ. വാ, ടീച്ചറിന് ഉമ്മതാ മോളെ. ക്ലാസ്സിൽ വരാവോ? വരാം, വാ. എന്താ ടീച്ചറമ്മ കല്യാണത്തിന് വരാഞ്ഞേ? ടീച്ചറമ്മക്ക് പനിയായിരുന്നോ? കല്യാണത്തിന് അച്ഛൻ വിളിച്ചു പോയല്ലടി, അതാ വരാഞ്ഞത്. ഉഷ കൂടി ഇരിക്കേ. ഞാനിരിക്കാം. ഇതോടെ കഴിക്കൂ. മതി, വേണ്ട. മീൻ ഇഷ്ടമാണെന്ന് കേട്ടിട്ടുണ്ട്. മീൻ കൊതിയനല്ലേ, ഒരു കഷ്ണം കൂടി കഴിച്ചോളൂ. മതി. അതൊന്നും പറ്റില്ല, കഴിച്ചു നോക്കൂ. അയ്യോ മതി. എനിക്ക് വേണ്ടി പ്ലീസ്. എന്താ കറിയൊന്നും ഇഷ്ടപ്പെട്ടില്ലേ? ഞാനാ പാചകം ചെയ്തത്. കറിയൊക്കെ ഇഷ്ടപ്പെട്ടു, പക്ഷേ വിശപ്പ് തോന്നില്ല. ഇനി കൊച്ചമ്മ വല്ലതും കഴിക്കേ, വിശന്നിരിക്കണ്ട. വേണ്ട, അദ്ദേഹം പോയിട്ടാകാം. പിന്നെ ഡോക്ടർ റാണി ഫോൺ ചെയ്തിരുന്നു, നമ്മൾ രണ്ടുപേരും വൈകിട്ട് വിരുന്നുണ്ണാൻ ചെല്ലണമെന്ന്. വിരുന്നോ? അതെ. എന്താ വിശേഷം? പിന്നെ കല്യാണം കഴിയുമ്പോൾ പുതുമോടിക്ക് നൽകുന്ന ഒരു ചടങ്ങില്ലേ, അതിന് നമ്മൾ ചെല്ലണമെന്ന്. ഓ അത് ശരി. റാണിക്ക് തലയ്ക്ക് എന്തോ അസുഖമാണ്, രണ്ടാം കെട്ടുകാർക്ക് എന്തോന്ന് വിരുന്ന്. ശരി, നമുക്ക് വൈകിട്ട് പോവാം. കുട്ടികളെ ഒരുക്കി നിർത്തിക്കോളൂ. അയ്യോ, മക്കള് ഡ്രസ് മാറ്റുന്നില്ലേ? ഇല്ല. വാ, മമ്മി മാറ്റി തരാം. നമുക്ക് റാണിയുടെ വീട്ടിൽ പോണ്ടേ? ഞങ്ങൾ വരുന്നില്ല. നല്ല മക്കളല്ലേ, മമ്മി പറഞ്ഞ അനുസരിക്കത്തില്ലേ? അച്ഛൻ വന്നല്ലേ ഞങ്ങൾ വരും. ഡാഡിക്ക് സമയമില്ല മോളെ, നമുക്ക് പോയിട്ട് വരാം. കാറ് വന്നു, കുഞ്ഞ് മക്കളെയും കൂട്ടി പോയിക്കോ. അതിനവര് വരണ്ടേ? അച്ഛനില്ലാതെ അവർ എങ്ങോട്ടും ഇല്ലെന്നും മുതലാളി പറഞ്ഞേച്ചതാ. ഞാനെങ്ങും പോകുന്നില്ല, നിങ്ങൾ പോയിക്കോ. മുതലാളി കാണിച്ചതും ഒരന്ധകരണമായി പോയി. വരുമെന്ന് പറഞ്ഞ് കുഞ്ഞ് ഒരുങ്ങുകയും ചെയ്തു. കുഞ്ഞ് ഒറ്റയ്ക്ക് പോകാതിരുന്നതും നന്നായി. ഭാര്യയും ഭർത്താവും ഒരുമിച്ചല്ലേ വിരുന്നുണ്ണാൻ പോകേണ്ടത്? ഗൗരിയമ്മേ, ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ രണ്ടാം കെട്ടുകാർക്ക് വിരുന്ന് കൊടുക്കാറില്ലേ? അതെന്തൊരു ചോദ്യമാ കുഞ്ഞേ. ഒന്നാം കെട്ടായാലും രണ്ടാം കെട്ടായാലും അവര് സന്തോഷത്തോടു കൂടി വിളിച്ചതല്ലേ. കുഞ്ഞു പോകാനും ആഗ്രഹിച്ചു. ഇവിടെ ഓരോരുത്തർക്കും ഓരോരോ ആഗ്രഹങ്ങളാണ്. ഒന്ന് നടക്കുമ്പം മറ്റൊന്ന് നടക്കാതെ വരും. എന്നാലും കല്യാണം കഴിഞ്ഞ പുതുമോടിക്ക് ഒരു രസമൊക്കെ വേണ്ടേ? മുതലാളിക്ക് അറിഞ്ഞുകൂടാത്ത കാര്യമൊന്നും ഇല്ലല്ലോ. എനിക്കറിഞ്ഞൂടാ. വേണ്ട, ഞാൻ പഠിപ്പിച്ചു തരാം. 2 മാസത്തെ ലീവുണ്ട്. ഊട്ടിയിലോ തേക്കടിയിലോ എവിടെയെങ്കിലും പോവാം. ഞാനൊന്നും പറഞ്ഞില്ല, ഞാൻ കൊണ്ടുപോകും. വരൂ. கிளி இலக்கிளி இலக்கிளி இல்லத்தை கனி தீபம் கொளுத்தும் இளஞ்சி பூங்காவிலே மலர்கிளி மலர்கிளி இலக்கிளி இலக்கிளி இல்லத்தை கனி தீபம் கொளுத்தும் இளஞ்சி பூங்காவிலே மலர்கிளி மலர்கிளி മഴവില്ലും പൂവിലും തെന്നലും സായാഹ്നം സുന്ദരമാക്കുമ്പോൾ സന്ധ്യയും മഴവില്ലും പൂവിലും തെന്നലും സായാഹ്നം സുന്ദരമാക്കുമ്പോൾ ഈ കൃഷ്ണമല്ലിക പൂപ്പന്തലിൽ ഇളം തൂവൽ ശയ്യയൊരുക്കൂ ഇളം തൂവൽ ശയ്യയൊരുക്കൂ ഇലക്കിളി നീലത്തെ കണിദീപം കൊളുത്തും ഇലഞ്ഞിപ്പൂങ്കാവിലെ മലക്കിളി മലക്കിളി. താളിയും വാകയും തേക്കും നിൻ വാമേനിക്കെന്തൊരു തേൻ കുളിര്. വെള്ളിലെ താളിയും വാകയും തേക്കും നിൻ വാമേനിക്കെന്തൊരു തേൻ കുളിര്. ഈ കതിർ പൂവിലെ തേൻ ചുടിയിൽ ഇന്നു ഞാൻ മുങ്ങും മയങ്ങും, ഇന്നു ഞാൻ മുങ്ങും മയങ്ങും. ഇലക്കിളി 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 ഇല്ലത്തെ കണിദീപം കൊളുത്തും ഇലഞ്ഞിപ്പൂങ്കാവിലെ മലക്കിളി മലക്കിളി ഇലക്കിളി. ഉഷയോ എപ്പോഴും വന്നു? ഇപ്പൊ വന്നതേ ഉള്ളൂ. ഞാൻ അല്പം പ്രതിയില്ല, ബാംഗ്ലൂർക്ക് പോകുന്നു. നിങ്ങൾക്ക് സംസാരിക്കാം. പുള്ളിക്കാരന് എപ്പോഴും തമാശയാ. പുറത്തോട്ട് ഇറങ്ങുമ്പോ എന്റെ കവിളിലൊന്ന് നുള്ളിയിട്ടേ പോകൂ. ഹാപ്പി ലൈഫ്. എനിക്ക് അസൂയ തോന്നുന്നു. അതിരിക്കട്ടെ, പുതിയ ജീവിതമൊക്കെ എങ്ങനെയുണ്ട്? കഴിയുന്നു. അതെന്താ ഒരു മൂളല്? വല്ല ഊട്ടിയിലോ ബാംഗ്ലൂരിലോ ഒക്കെ പോയി ഒരാഴ്ച താമസിച്ചൂടെ? പേരും വെറുപ്പൊക്കെ ആയി കഴിഞ്ഞാല് പിന്നെ ഇതിനൊന്നിനും സമയം കിട്ടത്തില്ല. അദ്ദേഹത്തിന് അതിലൊന്നിലും അത്ര താല്പര്യമില്ല. താല്പര്യം ഉണ്ടാക്കിയെടുക്കണം. അദ്ദേഹം എപ്പോഴും മരിച്ചുപോയ ഭാര്യയെക്കുറിച്ചുള്ള ഓർമ്മയിലാണ്. അതിന് മാറ്റിയെടുക്കേണ്ടത് ഉഷയുടെ ജോലിയാണ്. അതിനൊരാൾ മാത്രം വിചാരിച്ചാൽ പോരല്ലോ. പെണ്ണിന്റെ ചൂട് തട്ടിയാൽ ഇളകത്ത് സന്യാസിമാരില്ല ഉഷേ. പാല് ഉഷ ഉറങ്ങിയില്ലേ? ഇല്ല, കുഞ്ഞുങ്ങൾ ഉറങ്ങി. നേരം വളരെയായി. എനിക്ക് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താണ്? പറഞ്ഞോളൂ. നമ്മുടെ വിവാഹം കഴിഞ്ഞിട്ട് ഒരാഴ്ചയായി. അതിനെന്താ? രണ്ടുപേരും രണ്ടു മുറിയിലാണ്. ഉഷയ്ക്ക് ഒപ്പം കിടക്കാമല്ലോ. കുഞ്ഞുങ്ങൾ വലുതായി. പിന്നെ ഭാര്യയും ഭർത്താവും ആകുമ്പോൾ ഒരാഴ്ച തേക്കടിയിൽ പോയി താമസിച്ചാൽ എന്താ? ഒരു ചേഞ്ചിന് വേണ്ടി. ഉടനെ ഒന്നും അതിന് സമയം കിട്ടുമെന്ന് തോന്നുന്നില്ല. ഇത് ബിസിനസ് സീസണാ, ഉഷയ്ക്ക് അറിയില്ല. വരൂ, അകത്തേക്ക് പോകാം. ഉഷ പോയി കിടന്നോളൂ. போயால் வேற விவாகம் கழிக்குமோ? ചെറുപ്പക്കാരിയായ ഒരു ഭാര്യയ്ക്ക് ശാരീരികമായ പല ആവശ്യങ്ങളും ഉണ്ടായേക്കാം. അവിടെയാണ് ഡോക്ടർ ഞാൻ തോൽക്കുന്നത്. അതൊരു തരം ഒബ്സഷനാണ് പ്രഭേ. ശ്രമിച്ചാൽ മാറ്റാവുന്നതേ ഉള്ളൂ. ഞാൻ പലപ്പോഴും ശ്രമിച്ചു, പക്ഷേ രമണിയുടെ ഓർമ്മകൾ എന്നെ തളർത്തുന്നു. എങ്കിലിപ്പോൾ ഉഷയാണ് ജീവിതത്തിലെ പങ്കാളി. അവരുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും പ്രഭയാണ് നിറവേറ്റേണ്ടത്. അതിനൊരു കുറവും വരുത്തിയിട്ടില്ലല്ലോ. പക്ഷേ ലൈംഗികമായ നിസ്സഹകരണം ഒരു ഭാര്യയെ സംബന്ധിച്ചിടത്തോളം നൊമ്പരപ്പെടുത്തുന്ന ഒരു അനുഭവമാണ്. പ്രഭയുടെ വികാരം എനിക്ക് മനസ്സിലാവുന്നു. രമണിയുടെ ഓർമ്മകളല്ലേ, കാലത്തിനതൊക്കെ മാറ്റാൻ കഴിയും. ഒരാഴ്ച ടീച്ചർ ഒളിച്ചിരിക്കാണല്ലേ ചേച്ചി? ഇവിടെ മോളെ എന്നെ പറ്റിക്കാനൊക്കത്തില്ല. ടീച്ചറും എന്താ വീട്ടിൽ വരാത്തത്? ഒരു ദിവസം വരാം മോളെ. ഇന്ന് തന്നെ വരണം. ഞങ്ങളുടെ പുതിയ അമ്മ കാണണ്ടേ? ടീച്ചർ എന്താ കരിയാണോ? ഒന്നുമില്ല. ഗൗരിയമ്മേ, ഞങ്ങൾ പോവാ. കൊച്ചു കുഞ്ഞിന് പനിയുടെ ലക്ഷണമാ. അപ്പൊ പിന്നെ മുതലാളി വരുമോ? ഓ, അത് സാരമില്ല. കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇന്നൊരു ക്ലബിൽ പോയിട്ടില്ല. വേഗം എത്തുന്നേ. ഡ്രസ് മാറ്റുന്നില്ലേ? പോകാൻ സമയമായി. എവിടേക്ക്? മറന്നുപോയോ? ഇന്ന് ക്ലബിന്റെ ആനുവലല്ലേ, എല്ലാ മെമ്പേഴ്സും അവരുടെ ഭർത്താക്കന്മാരുമായിട്ട് വരും. അതുകൊണ്ട് ഞാനും വരണമെന്നുണ്ടോ? അപ്പോൾ വരുന്നില്ലായിരിക്കും. ഇല്ല. അങ്ങാണെങ്കിൽ സന്തോഷം തരുന്നൊരു വാക്കുപോലും എന്നോട് പറയാറില്ല. കുട്ടികൾ എന്നെ സ്നേഹിക്കുന്നതുമില്ല. അതുകൊണ്ട് മനസമാധാനത്തിന് വേണ്ടി അല്പനേരം ക്ലബിൽ പോകാമെന്ന് കരുതി. കുടുംബിനിയായ ഒരു സ്ത്രീക്ക് സ്വന്തം വീട്ടിൽ കണ്ടെത്താൻ കഴിയാത്ത സന്തോഷം ഒരു ക്ലബിൽ പോയാലും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓഹോ, ഞാൻ ക്ലബിൽ പോകുന്നത് ഇഷ്ടമല്ലായിരിക്കും എന്ന് ഞാൻ പറഞ്ഞില്ല. അമ്പിളിക്ക് പനിയായിരിക്കുമ്പോൾ മനസ്സിലായി. ഞാൻ പോകുന്നില്ല. കാപ്പി എടുത്തു വെച്ചിട്ടുണ്ട്, വേണമെങ്കിൽ എടുത്തു കുടിച്ചോളൂ. കാപ്പി ഞങ്ങൾ അച്ഛന്റെ കൂടെ കുടിച്ചോളാം. പറയുന്നു കേക്ക് കുട്ടി. ഉഷേ, വിളിച്ചായിരുന്നു? കുട്ടികളോട് കുറച്ച് മയത്തി പെരുമാറിക്കൂടെ? അവർക്ക് ഞാൻ പറയുന്ന അനുസരിച്ചാൽ എന്താ? ഞാൻ എന്ത് പറഞ്ഞാലും അവർക്ക് ഇഷ്ടമല്ല. ഒന്നുകിൽ അമ്മ, അല്ലെങ്കിൽ ടീച്ചർ. അവരൊക്കെ ഇവരെ സ്നേഹിച്ചവരാണ്. എല്ലാത്തിനും എനിക്ക് കുറ്റം. അനിതേ, അമ്മ പറഞ്ഞ അനുസരിക്കില്ലേ? അവർക്ക് വിളമ്പി വെച്ചിരിക്കുന്നത് എടുത്ത് കഴിക്കാൻ പറയും. അമ്പിളി, രണ്ടുപേരും അകത്ത് ആഹാരം കഴിക്കാൻ പോയി. കഴിക്കാൻ പോകാൻ കരയുണ്ടോ? എന്നോളെ കരയാമോളെ? കരയില്ലേ എന്നോള്? കരയില്ലേ? കരയില്ലേ മോളെ? കരയില്ലേ മോളെ? നമുക്ക് അമ്മയില്ലല്ലോ. കരയില്ലേ മോളെ? അങ്ങനെ രാവിലെ കുട്ടികളെ നോയിക്കേണ്ടി വന്നു. അത് വേണ്ടായിരുന്നു. തെറ്റ് മുഴുവൻ ഉഷയുടേതാകണമെന്നില്ല. കുട്ടികൾ അവരെ സ്നേഹിക്കുന്നില്ല. ആരും തെറ്റുകാരാണെന്ന് ഞാൻ പറയുന്നില്ല. രണ്ടാനമ്മ രണ്ടാനമ്മ തന്നെ ആയിരിക്കും. എന്നോട് പരിഭവിക്കരുത്. പ്രഭയുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ ഈ വിവാഹത്തിന് നിർബന്ധിച്ചത്. ഈ വിധം വരുമെന്ന് ഞാൻ കരുതിയില്ല. നോനോ, എനിക്കങ്ങനെ ഒരു ധാരണയുമില്ല. എല്ലാം എന്റെ വിധി. ഇന്ദ്രനെ കാണാറില്ലല്ലോ. ഞാൻ നാട്ടിൽ പോയിരുന്നു. വിവാഹത്തിനും വരാൻ കഴിഞ്ഞില്ല. ഞാൻ ഇന്ദ്രനെ പ്രതീക്ഷിച്ചിരുന്നു. വേണ്ടപ്പെട്ട ചില ആൾക്കാരെ മാത്രമേ ഞാൻ ക്ഷണിച്ചിരുന്നുള്ളൂ. രണ്ടാം വിവാഹമല്ലേ, ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞാനത് ചെയ്തു എന്ന് മാത്രം. ഇന്ദിര വരൂ. ഉഷ ഉറങ്ങിയില്ലേ? ഞാൻ ഉറങ്ങാറില്ല. എന്നും ഇങ്ങനെ കഴിയാനാണോ ഭാവം? എങ്ങനെ? കുട്ടികളാണെങ്കിൽ എന്നെ അനുസരിക്കുന്നില്ല, സ്നേഹിക്കുന്നില്ല. അവരെ സ്നേഹിച്ച അവർ തിരിച്ചും സ്നേഹിക്കും. ഞാനൊരു സ്ത്രീയാണെന്ന് വല്ലപ്പോഴും ഒന്ന് ഓർമ്മിക്കുമോ? എനിക്ക് അവഗണന സഹിക്കാനാവില്ല. ഉഷയെ ആരവഗണിച്ചു? ഞാനോ? പിന്നില്ലേ. പഴയ കുറെ ഓർമ്മകളുമായി ഒരാൾ ഈ മുറി, ഭാര്യയാണെന്ന് പറയപ്പെടുന്ന ഒരാൾ അടുത്ത മുറി. എനിക്ക് കുറെ ഓർമ്മകളുണ്ട്, അത് പഴകിട്ടുമില്ല. എങ്കിൽ എന്തിനു വിവാഹം കഴിച്ചു? എന്റെ കുട്ടികൾക്കൊരമ്മയാകാൻ, അല്ലാതെ ഭാര്യയായിട്ടല്ല. നിനക്ക് ഇഷ്ടമുള്ള പോലെ വ്യാഖ്യാനിക്കാം. ഭാര്യയല്ലാത്തൊരു പെണ്ണിനെ തൊടണ്ട. എനിക്കും ചിലതൊക്കെ മനസ്സിലാവുന്നുണ്ട്. എനിക്കൊരു കുട്ടി ഉണ്ടായാൽ ഇവിടുത്തെ കുട്ടികളെ ഞാൻ സ്നേഹിക്കുമെന്നല്ലേ സംശയം? ഉഷേ, എന്തൊരു ദുഷ്ടബുദ്ധി! ഏത് നേരവും കുട്ടികൾ കുട്ടികൾ. എനിക്ക് വീട്ടു വരണം മാത്രം. ഒരു വീട് ഭരിക്കാൻ കിട്ടുക എന്ന് പറയുന്ന ചില്ലറ കാര്യമൊന്നുമല്ല. ഭാര്യയും ഭർത്താവും ആവുമ്പോൾ ആദ്യം ചില പൊരുത്തക്കേടുകളൊക്കെ കണ്ടുവന്ന് വരും. അത് അഡ്ജസ്റ്റ് ചെയ്ത് പോകണം. അതാണ് ഒരു സ്ത്രീയുടെ കടമ. പൊരുത്തം കേട്ട് രണ്ട് കുട്ടികൾ, അല്പം കുസൃതികളൊക്കെ കാണും. പ്രായം അത്രയ്ക്കല്ലേ ആയുള്ളൂ. അതൊക്കെ സഹിച്ചും പൊറുത്തും പോയാലേ ഒരമ്മയാവും. ഓ അമ്മ, എനിക്ക് ആഗ്രഹങ്ങളുമില്ല, മോഹങ്ങളുമില്ല. ഒരു സിനിമയ്ക്ക് ഇന്നേ വരെ പോയിട്ടില്ല. ഞാൻ എന്ത് പറഞ്ഞാലും വരട്ടെ വരട്ടെ. പിള്ളേര് കടപ്പുറത്ത് പോണെന്ന് പറഞ്ഞാ മതി, പറയാത്ത താമസം. നിനക്കും കൂടെ പോയിക്കൂടെ? എനിക്ക് രണ്ട് കുട്ടികളുണ്ടെന്ന് ആൾക്കാർ ധരിക്കില്ലേ? അന്ന് ബാലകൃഷ്ണുമായുള്ള ബന്ധം പിരിഞ്ഞില്ലായിരുന്നെങ്കിൽ നീ ഇപ്പൊ 3 or 4 കുട്ടികളുടെ അമ്മയായിരുന്നു. പ്രഭയുടെ കുട്ടികളൊന്നും നിന്റെ കുട്ടികളൊന്നും വേർതിരിക്കേണ്ട ആവശ്യമുണ്ടോ? അല്പമൊക്കെ അയാൾ പറയുന്നതിനും വഴങ്ങി നിൽക്കണം. അല്ലെങ്കിൽ എപ്പോഴും തകരാറ് സ്ത്രീക്കാം. നീ ഇപ്പോ ഒറ്റയ്ക്ക് വന്നത് ഏതായാലും ശരിയായില്ല. അമ്മ ഒന്ന് കണ്ടാ തല്ലുമോളെ. പിന്നെ എന്തിനാ നമ്മുടെ അമ്മയുടെ ഫോട്ടോ എടുത്ത് ഒളിച്ചു വെച്ചത്? അതേണ്ടേ, ഗൗരിയമ്മ വരുന്നുണ്ട്. കൊച്ചമ്മയുടെ ഫോട്ടോ കുറച്ചല്ലേ? കൊച്ചമ്മ വന്നോട്ടെ. ആ കയ്യിലെ എണ്ണ തളിപ്പിച്ച് ചോദിക്കുന്നുണ്ട്, നോക്കോ. കയ്യിൽ എന്നെ ഒഴിച്ചു. അയ്യോ അമ്മ വന്നെന്നാ തോന്നുന്നേ. മോള് അച്ഛൻ വരുന്നവരെ കട്ടിന്റെ അടിയിലിരുന്നു. ഇതെവിടെയെങ്കിലും കൊണ്ട് ഒളിച്ചു വെക്കാം. എനിക്കേ കണ്ടില്ല. വരൂ അനിതേ, അനിതേ. അനിതേ, അനിതേ. ഭയപ്പെടാനൊന്നുമില്ല. ആ ഒരു ദിവസം കൂടി ഇവിടെ കിടക്കട്ടെ. ചിലതൊക്കെ സംസാരിക്കണമെന്നുണ്ട്. എനിക്ക് എന്റെ കുട്ടികളാണ് വലുത്, എല്ലാ അച്ഛനമ്മമാരെയും പോലെ. ഒരു പക്ഷേ ഉഷയ്ക്ക് ഇപ്പം അത് മനസ്സിലായിന്ന് വരില്ല. എന്താ കഴിഞ്ഞ ദിവസത്തെ സംഭവത്തിൽ ഉഷയ്ക്കൊന്നും പറയാനില്ലേ? ഞാൻ എന്ത് പറയാനാണ്? അപ്പൊ എന്റെ കുട്ടികളുടെ കാര്യത്തിൽ ഉഷയ്ക്ക് ഒരു ഉത്തരവാദിത്വം ഇല്ലെന്നാണോ? ഈ വീട്ടിൽ ആർക്കും ആരോടും ഉത്തരവാദിത്വം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പോയിക്കോളൂ, നിന്നോട് സംസാരിക്കുന്നത് ഒരു പ്രയോജനമില്ല. എന്താ ഞാൻ മൃഗമായിട്ടാണോ? അല്ല, നീ അതിനെക്കാട്ടി മോശമാണ്. തീ ഇല്ലാതെ പുക ഉണ്ടാകുമോ മോളെ? കുട്ടികളെ കള്ളം പറയുമോ? അച്ഛനും അവരുടെ ഭാഗം പിടിക്കണോ? അല്ലെങ്കിലും ഞാൻ എപ്പോഴും അന്യല്ലേ. ഞാൻ ആരുടെ ഭാഗവും പിടിച്ചില്ലല്ലോ. പക്ഷെ ഒന്ന് ഞാൻ പറയാം, കുട്ടികളെ വെറുതെ നോവിക്കരുത്. അച്ഛനും അതന്നെയാണോ പറയുന്നത്? ഇത് കാണാനും കേൾക്കാനും അല്ല ഞാൻ ഇവിടെ വന്നത്. എല്ലാവരും കൂടി എന്റെ ജീവിതം പാഴാക്കി. നീ കടങ്കഥ പറയുകയാണ്. കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ നിനക്ക് യാതൊരു ശ്രദ്ധയുമില്ലെന്നാണ് പ്രഭാകരൻ എന്നോട് പറഞ്ഞത്. കള്ളം, പച്ച കള്ളം. അച്ഛനിപ്പോ പോവണോ? അല്ലാതെ ഈ ചെകുത്താൻകാരെ വീട്ടിൽ ഞാൻ കയറി താമസിക്കണമെന്ന്. ചെകുത്താനെന്ന് വിളിച്ചത് എന്നെയായിരിക്കുമല്ലേ? നീ ചെകുത്താനാണെങ്കിൽ നിന്നെ തന്നെ. രാഘവനാരുടെ മുന്നിൽ നട്ടല് നിമിർന്നു നിന്ന് ഇതുവരെ ആരും തോന്നിവാസം പറഞ്ഞിട്ടില്ല. ആ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഈ കുട്ടികളുടെ കണ്ണുനീര് പിടിച്ച് വീണാൽ, അവർ ആത്മാവെന്നൊന്ന് ശപിച്ചാൽ ഇവിടെ മുടിയും, ഈ കുടുംബം തകരും. കുട്ടികളോടെ ഗവരിയുടെ കൂടെ അമ്പലത്തിൽ പോയി. പിന്നെ ഷോപ്പിങ്ങിന് പോയപ്പോ എന്നെ വിളിച്ചില്ലല്ലോ. മറന്നുപോയി. മറവി എന്റെ കാര്യത്തിലുള്ള അതോ മനഃപൂർവ്വം എന്നെ ഒഴിവാക്കിയതോ? ആരാണ് ഇന്ദിര ടീച്ചർ? അവരുമായുള്ള ബന്ധം ഞാൻ ചോദിച്ചതിന് ഉത്തരം പറയും. നീ ഉത്തരം അർഹിക്കുന്നില്ല. നാട്ടിലൊക്കെ പാട്ടാണ്. നിനക്കിഷ്ടമാണ്, നീയും പാടിക്കൂ. ഇന്ദിര എന്റെ കുട്ടികളെ ജീവന തുല്യം സ്നേഹിക്കുന്ന ഒരു സ്ത്രീയാണ്. അവളെ കുറിച്ചൊരു വാക്കുപോലും പറയാൻ നിനക്ക് അർഹതയില്ല. കുട്ടികൾ കുട്ടികളുടെ നിലക്ക് നിൽക്കണം. നിനക്കൊരു കുട്ടി ഉണ്ടായിരുന്നെങ്കിൽ അതിനെ നീ വെറുക്കുമോ? എനിക്ക് കുട്ടിയോ? നിങ്ങളുടെ ഭാര്യയായി ഇരിക്കുന്നിടത്തോളം കാലം എനിക്കൊരു അമ്മയാകാൻ കഴിയുമോ? ഞാനൊരു പെണ്ണാണെന്ന് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. ഭർത്താവ് ഭക്ഷണം തരുന്ന ഒരു യന്ത്രം മാത്രമായാൽ പോരാ. ചെറുപ്പക്കാരിയായ ഒരു ഭാര്യയുടെ വികാരങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയണം. നിന്റെ മാംസത്തിന്റെ വിശപ്പ് ഞാൻ മാറ്റിയില്ലെന്ന് അല്ലേ? ആദ്യം അതിനുള്ള അർഹത നീ സമ്പാദിക്കും. എന്റെ കുട്ടികൾക്കൊരമ്മ വേണം. അവരെ വളർത്താൻ, അവരെ ശാസിക്കാൻ, അവരെ സ്നേഹിക്കാൻ. അത് നിനക്കാകാമെന്ന് നീ തെളിയിക്ക. എന്റെ അമ്പിളിയാണിത് നിന്നെ അമ്മയെന്ന് വിളിക്കട്ടെ. അതുവരെ എന്റെ മുമ്പിൽ സംസാരിക്കാൻ നിനക്ക് അർഹതയില്ല. അതിനൊരായ മതിയായിരുന്നല്ലോ. എന്റെ നിന്ന് താലി കെട്ടി തടവറയിലാക്കി. ഞാൻ ഈ താലി കെട്ടിയ നിമിഷം മുതൽ നീ എന്റെ ഭാര്യ മാത്രമല്ല, എന്റെ കുട്ടികളുടെ അമ്മ കൂടാ. വെറും കിടക്കറ സുഖം പങ്കുവയ്ക്കാൻ മാത്രമാ ഒരുങ്ങിയതെങ്കിൽ നിനക്ക് തെറ്റിപ്പോയി. ഇതെല്ലാം എടുത്തു പറ്റി അമ്മ അടിക്കോ ചേച്ചി? എന്തിനാ അടിക്കുന്നത്? ഇതൊക്കെ നമ്മുടെ അച്ഛൻ വാങ്ങിക്കുന്നല്ലേ. ഇന്ദിരേ, ഇന്നും ഉറങ്ങാൻ ഭാവമില്ലേ? വല്ലാത്തൊരു ഭയം. എന്റെ അമ്പിളിക്ക് എന്തോ അപകടം സംഭവിച്ചതുപോലെ ഒരു തോന്നൽ. ആ കുട്ടികളെ ഒന്ന് കണ്ടിരുന്നെങ്കിൽ. നിനക്ക് ഓരോന്ന് തോന്നുകയാണ്. വാ, ഒന്ന് കിടക്ക്. തനിച്ചല്ലേ ഉള്ളൂ. മോൾ എന്റെ കൂടെ വരൂ. ഞാൻ തനിച്ചല്ലേ ഉള്ളൂ. ഒരു മോളെ എനിക്ക് തരൂ. ഒരു മോളെ ഞാൻ കൊണ്ടുപോകും. അച്ഛൻ ടീച്ചർ വന്നു. ഇരിക്കൂ. അമ്പിളിക്ക് തീരെ സുഖമില്ല. ഇന്നലെ തുടങ്ങിയതാ. ടീച്ചറിനെ കാണണമെന്ന് ഒരേ നിർബന്ധം. അതുകൊണ്ട് ആളെ അയച്ചത്. ഭാഗ്യത്തിന് മരിച്ചുപോയവരെ കാണണമെന്നോട് പറഞ്ഞില്ല. ഇതെങ്ങനെ പറ്റി? അമ്മയില്ലാത്ത കുട്ടികളല്ലേ. ഉഷയുണ്ടല്ലോ. ഈ സ്ത്രീ ഇവിടെ വിളിച്ചു വരുത്തിയത് എന്നെ ആക്ഷേപിക്കാനല്ലേ? ഇവരും നിങ്ങളുമായുള്ള ബന്ധം എന്താണെന്ന് എനിക്കറിയാം. ടീച്ചർ പോവാണോ? വേണ്ട, പോകണ്ട. അച്ഛനും മക്കളും ടീച്ചറുമായി ഇവിടെ കഴിഞ്ഞാൽ പോരായിരുന്നു. എന്തിനാ എന്നെ ഇടയ്ക്ക് വലിച്ചഴിച്ചത്? ഉഷേ, ഇവരെ കാരണമാണ് ഈ കുടുംബം തകർന്നത്. ഇനിമേൽ ഇവരിവിടെ വരാൻ പാടില്ല. ഈ കുഞ്ഞുങ്ങളെ ഓർത്താണോ ഞാൻ വന്നത്? നിങ്ങൾക്ക് ലാളിക്കാൻ വേറെ കുഞ്ഞുങ്ങളെ കിട്ടിയില്ലേ? അത്രയ്ക്ക് ആവേശമാണെങ്കിൽ ഒന്നിനെ അങ്ങ് പ്രസവിച്ചുകൂടായിരുന്നു. ഇന്നലെ ഞാൻ വിളിച്ചിട്ടാ വന്നത്. നീ അതിര് കയറുന്ന സംസാരിക്കുന്നു. ഈ വീട്ടിൽ എനിക്ക് എന്തെങ്കിലും അവകാശം ഉണ്ടെങ്കിൽ ഞാൻ പറയുന്നത് ഇവിടെ നടക്കണം. സ്കൂൾ മുറ്റത്തോ ബീച്ചിലോ പാർക്കിലോ എവിടെങ്കിലും പോയി നിങ്ങൾ സല്ലപിച്ചോളൂ. പക്ഷെ ഞാൻ ഇവിടെ ഉള്ളപ്പോൾ ഇത് പറ്റില്ല. ആരുടെയും അവകാശത്തിൽ ഞാൻ കൈവെക്കില്ല. ഇനി ഞാൻ വരില്ല. പക്ഷേ പറഞ്ഞതല്പം കൂടിപ്പോയി. ഇനി ഇങ്ങനെയൊന്നും പറയരുത്. നീ എന്നെ ഭരിക്കാൻ വരുന്ന ഒരു അഹങ്കാരി. ഇതുവരെ ആരും എന്നെ തല്ലിയിട്ടില്ല. അതിന്റെ തകരാറ് നിനക്കുണ്ട്. എനിക്കും പറയാൻ ഈ ജീവിതം എനിക്ക് മതിയായി. നന്നായി. അമ്മ ഇവിടെ പോയി അച്ഛാ. ആ സ്ത്രീ നിങ്ങളുടെ അമ്മയല്ല മക്കളെ. മാപ്പ് പറയാൻ ആവശ്യമില്ല. അർഹതയില്ലാത്തടത്ത് കയറി വന്നത് എന്റെ കുറ്റം തന്നെയാണ്. അർഹതയില്ലെന്ന് ആര് പറഞ്ഞു? എനിക്കറിയാം. അർഹത ഉണ്ടായിരുന്നെങ്കിൽ പറയൂ. എല്ലാ മോഹങ്ങളും ഉള്ളിലൊതുക്കി വർഷങ്ങളോളം കാത്തിരുന്നവളാണ് ഞാൻ. ഇന്ദിര പറയുന്നത് ആ കുട്ടികളെ കണ്ടപ്പോ അറിയാതെ ഞാൻ അവരെ സ്നേഹിച്ചു. അവർക്കൊരമ്മയാകാൻ അങ്ങനെ ജീവിതത്തിലേക്ക് ക്ഷണിക്കുമെന്ന് ഞാൻ സ്വപ്നം കണ്ടു. എന്നിട്ട് എന്തുകൊണ്ട് ഇന്ദിര എന്നോടത് പറഞ്ഞില്ല? എന്തിനു പറയണം? ഒരു രണ്ടാം ഭാര്യയാകാനുള്ള യോഗ്യത പോലും എന്നിൽ കണ്ടില്ലല്ലോ. ഒരു രണ്ടാം വിവാഹത്തെ കുറിച്ച് ആലോചിച്ചപ്പോ ആദ്യം മനസ്സിൽ വന്ന ഇന്ദിര. പക്ഷെ ഇന്ദിരയ്ക്ക് അത് ഇഷ്ടമായിരിക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. ഞാൻ രക്ഷപ്പെട്ടേന്. എന്റെ കുട്ടികൾക്കൊരമ്മയെ കിട്ടിയേന്. നമ്മൾ രണ്ടുപേരും ഭാഗ്യമില്ലാത്തവരായിപ്പോയി. മനസ്സിന് അല്പം സ്വസ്ഥത വരുമ്പോ നമുക്ക് വീണ്ടും കാണാം. ഞാൻ ഭാഗ്യമില്ലാത്തവളാണ് ടീച്ചർ. അദ്ദേഹം അത് പറഞ്ഞു കഴിഞ്ഞു. നീ ധൈര്യമായിരിക്കും കുട്ടി. എല്ലാം കലങ്ങി തെളിഞ്ഞു. നിന്റെ പ്രഭ നിന്നെ തേടി വരും. എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. വേണ്ട ടീച്ചർ, അത് വേണ്ട. അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് ഇനി കടന്നു കയറാൻ ഞാനില്ല. പ്രഭയ്ക്ക് വേണ്ടി നീ വർഷങ്ങളോളം കാത്തിരുന്നില്ലേ? ആ കാത്തിരിപ്പ് എന്നെ അവസാനിച്ചു ടീച്ചർ. അദ്ദേഹം ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരമ്മയെ കണ്ടെത്തി. അതിലെനിക്ക് പരാതിയില്ല. ഇനി അദ്ദേഹം, ആ കുഞ്ഞുങ്ങൾ, ആ കുടുംബം, അവരൊരുമിച്ച് സന്തോഷമായി ജീവിക്കണം. അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്ദിരേ, എന്റെ മുഖത്ത് നോക്കി പറയൂ, ഒരു ദിവസമെങ്കിലും നിനക്ക് ആ കുട്ടികളെ കാണാതിരിക്കാൻ സാധിക്കുമോ? നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ സ്നേഹം, എല്ലാ മോഹങ്ങളും ഉള്ളിലൊതുക്കി വർഷങ്ങളോളം കാത്തിരുന്നവളാണ് ഞാൻ. രണ്ടാം ഭാര്യ എപ്പോഴും രണ്ടാം അമ്മയായിരിക്കും. ആ കുഞ്ഞുങ്ങളെ കണ്ടപ്പോ അറിയാതെ ഞാൻ അവരെ സ്നേഹിച്ചു പോയി. അവർക്കൊരമ്മയാവാൻ എന്നെ ജീവിതത്തിലേക്ക് ക്ഷണിക്കുമെന്ന് ഞാൻ സ്വപ്നം കണ്ടു. ഞാൻ അല്പം താമസിച്ചു പോയി. സാരമില്ല. യാത്ര ചോദിക്കാനാ ഞാൻ വന്നത്. യാത്രയോ? ഞാൻ നാട്ടിലേക്ക് പോകുന്നു. കുഞ്ഞുങ്ങൾ? അവരെ ഞാൻ കൊണ്ടുപോകുന്നു. എന്നത്തേക്കാണ് മടക്കം? തീർച്ചയില്ല. ഏതായാലും അടുത്തെങ്ങും മടങ്ങാൻ ഉദ്ദേശമില്ല. പ്രഭേട്ടൻ എന്നെ വിളിക്കുന്നു എന്ന് കേട്ടപ്പോ യാത്ര പറയാനാണെന്ന് ഞാൻ കരുതിയില്ല. പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനം. ഇവിടെ എല്ലാ ഓർമ്മകളും എന്നെ തളർത്തുന്നു. മനസ്സിന് സ്വസ്ഥത കിട്ടാൻ എനിക്ക് പോണം. പോയേ മതിയാവും. പോകാനിടമില്ലാത്തത് എനിക്കാണ്. ജീവിതത്തിന്റെ അർത്ഥം എന്നേ നഷ്ടപ്പെട്ടു കഴിഞ്ഞു. കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നില്ലല്ലോ? ഇല്ല. ഇന്ദിര ഇനി അവരെ കാണാൻ പാടില്ലെന്ന് എനിക്ക് തോന്നി. എത്ര എളുപ്പം പറഞ്ഞു. അതെ, അവർക്കും ഇന്ദിരയ്ക്കും അതാ നല്ലത്. അമിതമായ അടുപ്പം അപകടങ്ങളുണ്ടാക്കും. ഈ തീരുമാനം അതിന് മാറ്റമില്ല. സ്നേഹിച്ച കുറ്റത്തിന് ഇത്രയും ശിക്ഷ വേണ്ടായിരുന്നു. ഇത്രയും ക്രൂരത എന്നോട് പാടില്ലായിരുന്നു. ഇന്ദിരയുടെ ആഗ്രഹം ഞാൻ അറിഞ്ഞിരുന്നില്ല. അറിയിക്കാൻ അവൾ ഒരുങ്ങിയതുമില്ല. അറിയേണ്ടവർ അറിഞ്ഞതുമില്ല. ടീച്ചർ എന്നെ കുറ്റപ്പെടുത്തുകയാണോ? അല്ല, ആരും കുറ്റക്കാരല്ല. ഇനി മറ്റൊരു കുടുംബജീവിതത്തെക്കുറിച്ച് എന്തുകൊണ്ട് ഇന്ദിരയ്ക്ക് ആലോചിച്ചുകൂടാ? ക്ഷമിക്കണം, ആ പെൺകുട്ടിയുടെ മനസ്സ് ഇനിയും പ്രഭ കണ്ടിട്ടില്ല. അവിടെ മറ്റൊരാൾക്കിനി സ്ഥാനമില്ല. ഇനിയൊരു വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ഇന്ദിരയും അത് ആഗ്രഹിക്കുന്നില്ല. സ്വപ്നങ്ങളൊക്കെ തകർന്നപ്പോൾ ആ കുഞ്ഞുങ്ങളിലൂടെ പ്രഭയെ കണ്ടെത്തിയവളാണ് ഇന്ദിര. അവളിന്ന് രോഹിണിയാണ്. മനസ്സിന്റെ ഭാരമിറക്കാൻ ഒരത്താന് കിട്ടിയെങ്കിൽ അവൾ രക്ഷപ്പെട്ടേനെ. അതിന് ഞാൻ എന്ത് ചെയ്യണം? ആ കുഞ്ഞുങ്ങളുടെ സാമീപ്യം അവൾക്ക് ആശ്വാസം നൽകിയേക്കും. ഞാൻ പറഞ്ഞില്ലേ, അവരെ ഞാൻ നാട്ടിലേക്ക് കൊണ്ടുപോവുക. ആ തീരുമാനം തിരുത്തണമെന്നാണ് എന്റെ അപേക്ഷ. എനിക്ക് എന്റെ കുഞ്ഞുങ്ങളുടെ ഭാവി നോക്കണം. അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. അവരെ ഇന്നലെയിൽ നിന്ന് അകറ്റിയാൽ അവരുടെ പിഞ്ച് മനസ്സ് നൊമ്പരപ്പെടും. അതോടൊപ്പം ഇന്നലെ എന്താ ഒന്നും മിണ്ടാത്തത്? ആലോചിക്കേണ്ടിയിരിക്കുന്നു. ആലോചനയല്ല, തീരുമാനമാണ് വേണ്ടത്. അവരുടെ ടീച്ചറെ മറക്കണമെന്ന് അമ്പിളിയോടും അനിതയോടും പറയാൻ പ്രഭയ്ക്ക് ധൈര്യമുണ്ടോ? പ്രഭയ്ക്ക് വേണ്ടി വർഷങ്ങളോളം കാത്തിരുന്നവളാണ് ഇന്ന്. അവൾക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ പ്രഭയ്ക്ക് കഴിഞ്ഞതുമില്ല. ഇപ്പോൾ ഇഞ്ചിഞ്ചായി മരിച്ചുകൊണ്ടിരിക്കുന്ന ആ പെൺകുട്ടിയെ രക്ഷിക്കാൻ പ്രഭയ്ക്ക് മാത്രമേ കഴിയൂ. ആ കുഞ്ഞുങ്ങളെ അവൾക്കൊപ്പം താമസിക്കാൻ അനുവദിക്കൂ. അവൾ രക്ഷപ്പെട്ടുകൊള്ളട്ടെ. ശരി, അതുകൊണ്ട് അവൾക്ക് ശാന്തിയും എന്റെ കുഞ്ഞുങ്ങൾക്ക് സന്തോഷവും കിട്ടുമെങ്കിൽ എനിക്ക് എതിർപ്പില്ല. എങ്കിൽ നമുക്ക് ഇപ്പൊ തന്നെ ഹോസ്റ്റലിലേക്ക് പോവാം. ഞങ്ങൾ ടീച്ചർമ്മ ഇന്നും കൂട്ടിക്കൊണ്ട് വരൂ. ശരി മോളെ. ഞാൻ പോയി ഇന്നലെ വിളിച്ചോണ്ട് വരാം. അകത്തോട്ട് കയറിയിരിക്കാം. മക്കൾ വരുന്നില്ലേ? നിങ്ങൾ ഇവിടെ ഒളിച്ചിരിക്കാം. എന്നിട്ട് ഞങ്ങളുടെ ടീച്ചർമ്മ വരുമ്പോ പേടിപ്പിക്കും. വിളിക്കൂ.